नमस्ते कृष्णा जी। कृष्णा जी नमस्ते। नमस्ते नमस्ते नमस्ते। അപ്പൊ നമ്മുടെ സെഷൻ തുടങ്ങുകയാണ്. ഓ വളരെ സന്തോഷം, എനിക്കും അതെ വളരെ സന്തോഷം. ഒരുപാട് ആളുകള് എന്നോട് പറഞ്ഞ ഒരു കാര്യമായിരുന്നു. എനിക്കെന്തായാലും അതിലൂടെ തന്നെ ഒരു ഇങ്ങനത്തെ ഒരു സെഷനിൽ തന്നെ താങ്കളെ പോലെ ഒരു നല്ലൊരു വ്യക്തിയെ പരിചയപ്പെടാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നാണ് കുറെ വായിച്ച് കേട്ടിട്ടുള്ള, അല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടുമില്ല. ഞാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു സെഷനിലേക്ക് എന്നെ വിളിച്ചതിന് എനിക്ക് വളരെ സന്തോഷം. കാരണം ഹിന്ദു സഹോദരങ്ങളോട് ഇന്ററാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ സന്തോഷം ഇപ്പൊ വേറെ ഇല്ല. കൃഷ്ണരാജ്, താങ്കളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു? ഞാന് ജനിച്ചത് മാവേലിക്കരയാണ്. എന്റെ അച്ഛൻ കേരള യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി പ്രൊഫസറായിരുന്നു ഡിപ്പാർട്ട്മെന്റില്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ഞാൻ വളർന്നതെല്ലാം തിരുവനന്തപുരത്താണ്. സ്കൂളിംഗ് ആദ്യകാലത്ത് കോട്ടൺ ഹിൽ എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള സ്കൂളിലാണ്, നാലാം ക്ലാസ് വരെ. 5 മുതൽ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളില്, അത് കഴിഞ്ഞ പ്രീ ഡിഗ്രി പിന്നെ മാറിവാനിസ് കോളേജ് ട്രിവാൻഡ്രം. അത് കഴിഞ്ഞ് ഫസ്റ്റ് 5 ഇയർ ബാച്ചാണ് LLB. ഈ പറഞ്ഞ മാതിരി സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു. എൻട്രൻസ് ഒക്കെ മാക്സിമം ട്രൈ ചെയ്തു, കോച്ചിങ്ങിനൊക്കെ പോയിട്ട് കച്ചി തൊടാൻ പറ്റിയില്ല. അപ്പോ അന്ന് പിന്നെ ഏക മാർഗം ഈ പറഞ്ഞ മാതിരി ഡിഗ്രിക്ക് പോയി ചേർന്നു ആദ്യം. അപ്പൊ അത് കഴിഞ്ഞ് അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ 5 ഇയർ ഒരു ഫസ്റ്റ് ഒരു 5 ഇയർ ബാച്ച് LLB സ്റ്റാർട്ട് ചെയ്തു. അപ്പം പേരന്റിന്റെ യാതൊരു പെർമിഷനും ഇല്ലാതെ കൊടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു LLB ആപ്ലിക്കേഷൻ ലോ അക്കാഡമിയിൽ. അപ്പൊ അങ്ങനെ നമ്മുടെ പഴയ ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരു KGR കർത്ത എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ എന്റെ കൂടെ 3 ഡിഗ്രി പഠിച്ചിരുന്നതാണ്, രാജഗോപാൽ എന്ന്. ഇപ്പൊ നമ്മുടെ BJP സംവിധാന നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആപ്ലിക്കേഷനാണ് ഞാൻ എടുത്ത് ഫിൽ ചെയ്ത് കൊടുത്തത്. അപ്പൊ അങ്ങനെയാണ് അബദ്ധവശാലം ഒന്ന് LLB ചാടിയതാണ്. എന്തായാലും അതുകൊണ്ട് ഒരു സമാജത്തിന് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവുന്നു എന്ന് വിശ്വസിക്കുന്നു. 1989 പാസ്സായി. 2.5 വർഷം മാവേലിക്കരയിലെ ട്രാക്കൂട്ടില് സിവിൽ ലോ പഠിക്കണം എന്ന് പറഞ്ഞ് അവിടെ 2.5 വർഷം സിവിൽ ലോ പഠിക്കാനായിട്ട് അവിടെ പോയി. അത് കഴിഞ്ഞ് നേരെ ഹൈക്കോടതി വന്നു. ഒരു 5 വർഷത്തിനാണ് സുപ്രീം കോടതി പോകണം എന്നുള്ളൊരു പദ്ധതിയൊക്കെ ഇട്ടാണ് ഹൈക്കോടതി എത്തിയത്. പക്ഷേ ഇവിടെ കുടുങ്ങിപ്പോയി ഹൈക്കോടതിയിൽ. അപ്പൊ എന്തായാലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് സുപ്രീം കോടതിയിൽ അത്യാവശ്യം കേസ് നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ശബരിമല വിഷയത്തിലൊക്കെ നേരിട്ട് ഹാജരാവാൻ പറ്റി. ശബരിമല കേസുകളിലൊക്കെ ആദ്യത്തെ 5 ജഡ്ജസ് ബെഞ്ചിലും ഇപ്പോഴത്തെ 7 ജഡ്ജസ് ബെഞ്ചിലും ഒക്കെ നേരിട്ട് ഹാജരായി. വലിയ പ്രകടന്മാരുടെ ആദ്യത്തെ ആ കേസിനകത്ത് ഒരു 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 1.5 മിനിറ്റ് വായിട്ടിലേക്കാൻ എനിക്ക് അവസരം കിട്ടി. കഷ്ടിച്ച 1.5 മിനിറ്റ് എന്ന് പറയാം. അതായിരുന്നു അവസരം, ആകെ കിട്ടിയൊരു അവസരം. കാരണം അതുമാതിരി ആൾക്കൂട്ടവും ബഹളമായിരുന്നു അവിടെ ആ സമയത്ത് അവിടെ. അപ്പം എല്ലാരും കൂടെ റെസ്ട്രിക്ട് ചെയ്യാൻ കോടതി അത് പറ്റില്ല, എല്ലാവർക്കും സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ 1.5 മിനിറ്റ് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി. അങ്ങനെ എന്തായാലും ഇപ്പം ശബരിമല കേസ് നേരിട്ട് ആചരാനുള്ളൊരു ഭാഗ്യം അങ്ങനെ ഉണ്ടായി. ഓക്കെ ഓക്കെ. ഈ പഠിക്കുന്ന കാലത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, അതോ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു, അതോ അതിന് ശേഷം ഈ LLB പഠിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള സമയത്തൊക്കെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നോ? ഇല്ല, ഈ ചെറുപ്പകാലത്തെ കാര്യം പറഞ്ഞാൽ ഏറ്റവും ക്രേസ് എന്ന് പറഞ്ഞ ക്രിക്കറ്റിലായിരുന്നു. കേൾക്കാമോ? ആ കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഞാൻ അത് താങ്കളെ മാത്രമായിട്ടൊന്ന് കാണിച്ചാൽ ആളുകൾക്ക് പ്രേക്ഷകർക്ക് അത് കാണാൻ പറ്റുള്ളൂ. അപ്പോ ഒറ്റയ്ക്കായിട്ട് അതിന് വേണ്ടിട്ടാ. ഓക്കെ. അപ്പോ അപ്പോ ഏറ്റവും താല്പര്യം ക്രിക്കറ്റിലായിരുന്നു, അതിനകത്തായിരുന്നു ഫുൾ കോൺസെൻട്രേഷൻ. പിന്നെ വീട്ടില് കേട്ട് വളർന്നത് അച്ഛന്റെ തീവ്ര ഹിന്ദുത്വ ജൽപ്പനങ്ങളാണ്. കാരണം അച്ഛന് ആദ്യത്തെ OTC അറ്റൻഡ് ചെയ്ത ഒരു ഒരു വ്യക്തിയാണ്. അപ്പോ ആ കാലത്ത് ആകെ ഉണ്ടായ ഒരു സംഘപരിവാർ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞാൽ കുമ്മനം രാജശേഖരൻ തെങ്ങടയാളത്തിൽ ഒരു തെങ്ങ് ഒരു ലോറിക്കകത്ത് പിടിപ്പിച്ചിട്ട്
അതിന്റെ മുമ്പിൽ ഇങ്ങനെ കൈവീശി ഇങ്ങനെ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അതാണ് ആ കാലത്ത് സംഘപരിവാറിനൊരു ഇൻസ്പിറേഷൻ. കാരണം അങ്ങനെയാണ് വാസ്തവം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹിന്ദു വികാരം ആകെ ഉണ്ടായത് ആ നിലയ്ക്കൽ സമയത്താണ്. പിന്നെ അത് കഴിഞ്ഞ് ഈ കോളേജിൽ ലോ അക്കാഡമിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയൊക്കെ എല്ലാം SFI ഒരു 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 ഇതാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായി ഞാനും SFI ചേർന്നു. SFI ഭാഗമായിരുന്നു കുറച്ച് നാൾ. DYFI SFI എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. പക്ഷെ വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു മണ്ടത്തരം നമ്മൾ മനസ്സിലാക്കിയത് കാരണം അത് വെച്ച് കെട്ടി. പിന്നെ ഈ പറഞ്ഞൊരു ആ സമയത്ത് വേറൊരു ഇൻട്രാക്ഷൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്റർ മാരി ചെയ്തത് നാഗ്പൂരിലാണ്. അപ്പോൾ അവിടെ വെച്ചൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദറിനോടെ ഫാമിലി മുഴുവൻ പഴയ ആദ്യകാലം പോലെ സംഘപരിവാർ ഫാമിലിയൊക്കെയാണ്. അപ്പം നാഗ്പൂരിൽ വെച്ച റിസപ്ഷനിൽ ദത്താജി എന്ന് പറഞ്ഞത് ദേവശിയായിരുന്നു അന്ന് സംഘത്തിന് ദേവശിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ദത്താജി വന്ന് എന്നോട് മലയാളത്തിൽ സംസാരിച്ചു. ചങ്ങനാശ്ശേരിയിലെ എൻ്റെ അച്ഛൻ്റെ വീട്ടിലെ ചാവടിയിൽ അന്ന് ഒരുപാട് താമസിച്ചിട്ടുണ്ട്, അമ്മച്ചിക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അസുഖമാണ് അപ്പി വലിയൊരു ഭീകരനായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. മാത്രമല്ല അന്ന് അവിടെ മധ്യപ്രദേശിലെ രണ്ട് മിനിസ്റ്റേഴ്സും രാജസ്ഥാനിലെ മധ്യപ്രദേശിലെ രണ്ട് മിനിസ്റ്റേഴ്സും ഒരു സ്പീക്കറും അവരൊക്കെ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ ബന്ധം വെച്ചിട്ട് അവിടെ വന്ന് ഈ റിസപ്ഷൻ പങ്കെടുത്തിരുന്നു. അപ്പം അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അച്ഛൻ ഈ പറഞ്ഞ മാതിരി സംഘവുമായിട്ടൊക്കെ വലിയ വലിയ ബന്ധം വലിയ കുഴപ്പക്കാരനായിരുന്നു എന്നാണ് അന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ പിന്നെ ഞാൻ പരമേശ്വരജിയെ കാണുമ്പം കുമ്മനം രാജശേഖരൻ പരിചയപ്പെടുത്തത് രാമേന്ദ്രരാജൻ്റെ മോനാണ്. അപ്പോൾ പരമേശ്വരജി എന്നെ അടിമൂടി നോക്കിയിട്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് എന്നെങ്കിലും ചേർത്ത് പിടിച്ച് നീ രാജൻ്റെ മോനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പോഴൊക്കെയാണ് അച്ഛൻ്റെ ആ ഒരു സംഘത്തിനകത്തുള്ളൊരു വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരു സംഘവുമായി അങ്ങനെ ഒരു ഒരു ബന്ധങ്ങളൊന്നും തീരെയില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് രാജേട്ടനോട്ടൊക്കെ എങ്ങനെയാണ് പരിചയപ്പെടുന്നു എനിക്ക് തന്നെ ഓർമ്മയില്ല. 10-20 വർഷമായിട്ടുള്ള ബന്ധമാണ് രാജേട്ടനെ എങ്ങനെയോ രാജകുമാരൻ രാജശേഖരൻ എൻ്റെ ജീവിതത്തിൽ. പിന്നെ രാജേട്ടൻ അതിനുശേഷം എന്നെ പരിചയപ്പെടുന്ന ശേഷം വേറെ ആരെയും കൊണ്ടും കേസ് നടത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് ആറന്മുള കേസിൽ ഭാഗമാകാൻ പറ്റി. രാജേട്ടൻ്റെ കൂടെ 100 കണക്കിന് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റി. മറക്കാനാകാത്ത ഒരുപാട് അനുഭവങ്ങൾ രാജേട്ടനുമായിട്ടുണ്ട്. എന്റെ കൂടെ ഒരു ചെറിയൊരു സംശയം ചോദിക്കാണ്. ഇപ്പൊ ഒരു 6 ദിവസം മുമ്പുള്ള താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, വാവർ എന്ന തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. വാവർ എന്ന തട്ടിപ്പ്, വാവര് അയ്യപ്പസ്വാമിയും വാവരും എന്ന് പറയുന്ന വാവർ എന്ന തട്ടിപ്പ്. ഓക്കെ, സത്യത്തില് ഞാനത് ചോദിച്ചോട്ടെ. സത്യത്തില് ഈ വാവർ എന്നുള്ളൊരു സംഭവം താങ്കൾ നേരത്തെ പറഞ്ഞ മാതിരി തീവ്ര ഹിന്ദുത്വം അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വം ഇങ്ങനെയൊക്കെ പല വാചകങ്ങൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പൊ സത്യത്തില് ഈ വാവർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ എൻ്റെ ഐഡിയോളജിയും എൻ്റെ തോട്ട് പ്രോസസ്സും വളരെ ക്ലിയർ ആണ്. ഞാൻ മതേതരനല്ല, ഞാൻ തീവ്ര ഹിന്ദുവാണ്. എന്ന് വെച്ചുകൊണ്ട് ഞാൻ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ എതിരല്ല. ഞാൻ എൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം, അതായത് ഹിന്ദുവിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം. ഹിന്ദു ഫസ്റ്റ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ് മതി ബാക്കി എല്ലാവർക്കും. കാരണം ഇത് ഹിന്ദുവിൻ്റെ രാഷ്ട്രമാണിത്. 80% ഹിന്ദുക്കളുള്ള രാഷ്ട്രമാണിത്. ഈ രാഷ്ട്രത്തിൽ ഹിന്ദുവിന് തന്നെയാണ് ആദ്യം അവകാശമുള്ളത് എല്ലാ കാര്യത്തിലും. എന്ന് വെച്ചുകൊണ്ട് മറ്റൊരു തേർഡ് റേറ്റ് സിറ്റിസൺ ആണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എൻ്റെ വിഷയം ഹിന്ദുവിൻ്റെ കാര്യം ഹിന്ദുവിൻ്റെ കാര്യത്തിനാണ് പ്രോബ്ലംസ് കൊടുക്കേണ്ടത്. എല്ലാ രാഷ്ട്രം നിങ്ങൾ ലോകത്ത് ഏത് രാഷ്ട്രം എടുത്തു നോക്കിക്കോളൂ, ഏത് രാഷ്ട്രത്തോടത്തെ ഏത് മെജോറിറ്റി പോപ്പുലേഷൻ ഏത് കമ്മ്യൂണിറ്റിയാണ്, ആ കമ്മ്യൂണിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് വരേണ്ടത്. യാതൊരു തർക്കവുമില്ല. എന്നാൽ മറ്റവരെ അതിനെ അവഗണിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ത്യ നടക്കുന്നത് എന്താണ്? നമ്മുടെ കമ്മ്യൂണിറ്റി അവഗണിക്കുകയും മൈനോറിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുന്ന ഈ ഇതിന് ഞാൻ എതിരാണ്. ഞാൻ അതുകൊണ്ട് എനിക്ക് ഒരു തർക്കവുമില്ല ഞാൻ പറയാം. ഐ എം നോട്ട് ആൻറ്റി മുസ്ലിം ഓർ ആൻറ്റി ക്രിസ്ത്യൻ, ബട്ട് ഐ എം എ പ്രൗഡ് ഹിന്ദു ആൻഡ് ഐ എം പ്രൗഡ് ഇനഫ് ടു സേ ദാറ്റ് ഐ എം എ ഹിന്ദു ഇൻ പബ്ലിക്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ മതേതരത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പുറത്തിറങ്ങി ഹിന്ദു ആണെന്ന് പറയാൻ പറ്റില്ല, പറഞ്ഞാൽ നിങ്ങൾ വർഗീയനായി. അത് ഞാൻ തീരെ വിശ്വസിക്കുന്നില്ല. ഞാൻ കോടതിയിലും പറയാറുണ്ട്. അതുപോലെ ബന്ധപ്പെട്ട ഒരു ചെറിയ സംഭവം ഞാൻ പറയാം. ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആദ്യത്തെ ഇത് ഇപ്പൊ രണ്ടാമത്തെയാണ്, ആദ്യത്തെ തവണ പ്രളയ ഫണ്ട് തട്ടിപ്പുമായി ഒരു കേസ് കൊടുത്തു. അന്ന് ജസ്റ്റിസ് CT രവികുമാറും ഞാനുമായിട്ട് ഭയങ്കര വഴക്കിട്ടാണ് എന്റെ കേസ് തള്ളി.
തള്ളി എന്റെ അടുത്ത ദിവസം, കാരണം ഞാൻ ഫുൾ ബെഞ്ച് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഡിവിഷൻ ബെഞ്ച് വേറെ തീരുമാനം ഉണ്ടെന്നൊക്കെ എന്റെ കേസിനകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇഗ്നോർ ചെയ്തിട്ടാണ് എന്റെ കേസ് തള്ളിയത്. രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഗുരുവായൂർകാരനായ വേറൊരു വ്യക്തിയുടെ കേസ്, അതായത് ഹിന്ദു ഐക്യവേദിയുടെ ഒരു പ്രവർത്തകർ പറയുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ കേസിനകത്ത് അത് ഹിന്ദു ഐക്യവേദി ആര് ബന്ധമുള്ളതായിട്ട് പറയുന്നുമില്ല. പക്ഷെ ആ അദ്ദേഹത്തിന് വേണ്ടി കേസ് കൊടുത്തത് ഹക്കീം എന്ന് പറഞ്ഞൊരു മുസ്ലിം വക്കീലാണ്. ആ ഹക്കീമിന്റെ അച്ഛൻ എന്ന് പറയുന്നത് നമ്മുടെ മദനിയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലുമാണ്. ഇപ്പോഴും മദനിയുടെ കേസൊക്കെ എറണാകുളത്ത് ഹൈക്കോടതി കേസ് നടന്ന് ഈ ഓഫീസിലാണ്. അപ്പൊ അങ്ങനെ ഹക്കീം ഈ കേസുമായിട്ട് മുമ്പ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ജസ്റ്റിസ് നഗരേഷ് ആണ് കൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവര് തമ്മിൽ സംസാരിച്ചിരിക്കണം. സംസാരിച്ചതിന്റെ പേരിലാണ് ഈ രണ്ടാമത് ഈ കേസ് വിഷയത്തിൽ ഈ കേസ് വന്നപ്പോ അവര് പിന്നെ തീരുമാനിച്ചത് അപകടമായല്ലോ ഇത്, മറ്റേ തള്ളിയത് ശരിയായില്ല. കാരണം ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ ഡിസിഷൻ അഗേൻസ്റ്റ് ആയിട്ട് വേറൊരു ഡിവിഷൻ ബെഞ്ചിന് തള്ളാൻ പറ്റില്ല. ദേ ക്യാൻ ഓൺലി റെഫർ ദ മാറ്റർ ടു എ ലാർജർ ബെഞ്ച്. ദേ ക്യാൻ നോട്ട് ഡിഫർ. ദേ ക്യാൻ ഡിഫർ ആൻഡ് സേ ദാറ്റ് വി ആർ നോട്ട് കൺകറിംഗ് വിത്ത് ദിസ് ജഡ്ജ്മെന്റ്, വി ആർ ഡിഫറിംഗ് വിത്ത് ദിസ് ജഡ്ജ്മെന്റ്, സോ വി ആർ റെഫറിംഗ് ദ മാറ്റർ ടു എ ലാർജർ ബെഞ്ച്. അപ്പൊ ഈ കേസിനകത്ത് അങ്ങനെ ചെയ്തു, രണ്ടാമത് വന്ന കേസിനകത്ത്. അപ്പൊ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാല് ഈ ആദ്യത്തെ കേസിനകത്ത് ഈ തള്ളുന്ന ഒരു സാഹചര്യം വന്നത് തന്നെ കേസ് തുടങ്ങി എല്ലാം വന്നപ്പോഴത്തെ പുള്ളി എന്റെ അടുത്ത് ചോദിച്ചു, ഈ ജസ്റ്റിസ് രവികുമാർ എന്റെ അടുത്ത് ചോദിച്ചു, അയാളൊരു അദ്ദേഹം എന്റെ അറിവിൽ നിന്ന് ഞാൻ പറയുന്നു, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ജഡ്ജിയാണ്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹം അങ്ങനെ ഒരു പ്രിജുഡ്യൂസ് ജഡ്ജിയാന്നല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ജഡ്ജിയാണ്. അപ്പൊ ആ രീതിയിലുള്ള ചിന്താഗതി, ഒരു മതേതര ചിന്താഗതിയാണ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, Are you a devotee? അപ്പൊ ഞാൻ യെസ് ഐ എം എ ഡിവോട്ടി ആൻഡ് ഐ എം എ പ്രൗഡ് ഹിന്ദു ഓൾസോ. അപ്പൊ പുള്ളി എന്നെ തോന്നുന്നു, ദിസ് ഇസ് നോട്ട് ദ പ്ലേസ് ഫോർ യുവർ പബ്ലിക് സ്പീച്ച്. ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് മൈ പബ്ലിക് സ്പീച്ച്, ലോഷ് മൈ ടേക്ക് ദ പാരഗ്രാഫ് ടു ഓഫ് മൈ റിപ്പിറ്റേഷൻ. ഫസ്റ്റ് സെന്റൻസ് എഴുതിയിരിക്കുന്നത് ദ പെറ്റീഷണർ ഈസ് എ പ്രൗഡ് ഹിന്ദു. ലോഷ്മി, ഐ എം ആർഗ്യൂയിങ് മൈ കേസ്, ഇറ്റ് ഈസ് പ്ലീഡഡ് ഇൻ മൈ റിപ്പിറ്റേഷൻ. ഐ എം ആർഗ്യൂയിങ് മൈ കേസ് saying that I am a proud Hindu is not it's not my speech, it is my argument. Appa adhe parne ningalku loka samastha subinoha vandu vasudhaiva kudumbam ennakka ningalku ariyamo. Appa njan idenne enikku ariyam, pakshe enikku oru karyam kuda ariyam, idonum guruvarappan parnadalla. Enda prashnam ivide njan guruvarane kondu kodutha paisa mukhyamantrikku edutha durashasinu kodukono vendayulla chodyam mathrame ivide ullu. Illa njan parnju vanna endha nu vechale, ഈ ഞാൻ കോടതിയിലും പ്രൗഡ് ടു സേ ദാറ്റ് ഐ ആം എ പ്രൗഡ് ഹിന്ദു. അപ്പൊ ആ ഒരു മതേതരനല്ല ഞാൻ, ഈ തട്ടിപ്പ് മതേതരനല്ല ഞാൻ. അപ്പൊ അങ്ങനെ വരുന്നപ്പോഴാണ് ഈ ഈ എന്താ പറയുന്നത്, ഈ വാവരനെ പറ്റി എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നത്. കാരണം ഇതൊരു വലിയൊരു തട്ടിപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അയ്യപ്പന്റെ കാലത്ത് ആകെ 1400 2000 താഴെ വർഷം പഴക്കമുള്ള ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരാള് ഇവിടെ വന്ന് അയ്യപ്പന്റെ കാലത്ത് വീട്ടിരുന്നു എന്ന് പറഞ്ഞില്ല, നമുക്ക് ഇന്ത്യ എങ്ങോട്ടും അത് ലഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഭഗവാന്റെ കൂടെ തുള്ളി കളിച്ച് നടന്നിരുന്നു എന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പലരോടും സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കിയത്, ഈ എന്താ പറയുന്നത്, ഭൂതനാഥ ഇതുണ്ടല്ലോ, അതിനകത്ത് വാപരനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, ഭൂതനാഥ ഉപഖ്യാതം. അതിനകത്ത് വാപരനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ നമ്മുടെ ഗ്രന്ഥങ്ങൾ എന്തു വേണേ എടുത്തു നോക്കിക്കോളൂ, നിങ്ങൾ ആരോട് വേണേ സംസാരിച്ചു നോക്കിക്കോളൂ, വാർ എന്നുള്ള വ്യക്തിയെ ആർക്കും അറിയില്ല. ഇത് വായ്പാട്ടുകളിൽ കൂടെ വന്നതാണ് ഈ വാവർ എന്നുള്ള വ്യക്തി, അല്ലാതെ വേറെ എങ്ങും ഇല്ല. എന്നാൽ അയ്യപ്പന്റെ ഏറ്റവും വലിയൊരു സുഹൃത്തുണ്ടായിരുന്നു മിലാദൻ, പാണനായിരുന്നു പാണൻ. ഈ മിലാദനെ പറ്റി ആർക്കും അറിയില്ല. എന്നാ ഈ പിന്നെ പന്തളം കൊട്ടാരത്തിലെ താടിയോലകൾ മിലാദനെ പറ്റി പറയുന്നുണ്ട്. മിലാദൻ ഒരു പാണനായിരുന്നു, അയ്യപ്പന്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു. ആ മിലാദൻ പിന്നെ അയ്യപ്പൻ പഠിക്കാൻ പോയപ്പോ മിലാദനെ അവിടെ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് അയ്യപ്പൻ പഠിത്തം വേണ്ട എന്ന് തീരുമാനിച്ചതാണ്. അത്ര ആത്മബന്ധമായിരുന്നു അയ്യപ്പനുമായിട്ട്. അങ്ങനെ അയ്യപ്പൻ ശബരിമലയിലേക്കെല്ലാം ഉപേക്ഷിച്ച് പോകാൻ തുടങ്ങുന്ന സമയത്ത് മിലാദൻ പുറത്തു വന്നു വന്നു കാണാനായിട്ട്. അപ്പോ അയ്യപ്പൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്, രാജസഭയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന് മിലാദനെ അകത്തേക്ക് വിളിക്കുക, വരൂ മിലാദ. അപ്പൊ മിലാദൻ പറഞ്ഞു, അയ്യോ ഞാൻ പാണനാണ്, എനിക്കങ്ങോട്ട് കയറാൻ പറ്റില്ല. അത് സാരില്ല, നീ വരൂ എന്ന് പറഞ്ഞ
അയ്യപ്പൻ കൂട്ടിക്കൊണ്ട് വെട്ടിപ്പിടിച്ച് കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ്. അവിടെ അവിടെ ചെന്ന് എന്നിട്ട് പറയണം, ഇല്ലാതെ ഞാനിങ്ങനെ പോവാണ്, നിനക്ക് സായുജ്യത്തിന് അർഹതയുണ്ട്, ഞാൻ നിനക്ക് സായുജ്യം തരാൻ പോവാം. അപ്പൊ മിലാദൻ പറയാണ്, ഭഗവാനെ ഒരു കാരണവശാൽ എനിക്ക് അത് ചെയ്യരുത്, എനിക്ക് ആകെ വേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങേ പ്രകീർത്തിച്ച് പാടാനായിട്ട്, അങ്ങനെ പാടിപ്പാടി എല്ലാ സർവചരാചരങ്ങളിലും അങ്ങേ കാണാൻ എനിക്ക് പറ്റണം, അങ്ങനെ കണ്ട് അങ്ങേ പ്രകീർത്തി പാടിപ്പാടി പാടി ആ അങ്ങ് അങ്ങയുടെ പതിനെട്ടാം പടിയിൽ, അതായത് ശബരിമലയിൽ അങ്ങയുടെ ഭഗവാ ഭക്തരുടെ പാദങ്ങൾ പതിയുന്ന സ്ഥലത്ത് ചിന്തിക്കാൻ എന്നെ അനുവദിച്ചാൽ മതി, അങ്ങേ പ്രകൃതി പാടി പാടി. അപ്പൊ നീ പാടിക്കോളാൻ പറയും. അപ്പൊ മിലാദൻ ഈ പറഞ്ഞാൽ അത്ര വലിയ ലാംഗ്വേജ് ഒന്നും ഇല്ല. അപ്പൊ അയ്യപ്പൻ മിലാദൻ ആകെ പ്രയാസവും. അപ്പൊ അയ്യപ്പൻ മിലാദന്റെ ശരീരത്തിലേക്ക് കയറി പാടുന്ന ഒരു പാട്ടുണ്ട്, കസ്തൂരി ഉമ്പുമന്ദം കളമവരിമം കോടികന്ധർക്കമൂർത്തി വിസ്താരശ്രീ ലാഡോദ്ദേശം വിസ്തൃതം വിശ്വസ്യം അസ്താജന്യ സൂത്രം ഹരിഹര പരമാനന്ദ സൂത്രം പവിത്രം ശാസ്താരം ശക്തി സരസനം സർവശക്തം അജേഹം. അപ്പൊ അങ്ങനെയുള്ള ആ മിലാദനെ ആർക്കും വേണ്ട, എന്നിട്ട് ഈ ഒരു തട്ടിപ്പ് വാവരെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഒരു കാലം ഉണ്ടാവും രമേശ് ജി, ഒരു കാലം ഉണ്ടാവും ഈ വാവരുടെ തട്ടിപ്പ് വെളി കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടാവും. അതിന് രഹസ്യമായ ചില പ്രവർത്തനങ്ങളൊക്കെ ഞാൻ നടത്തുന്നുണ്ട്, എനിക്കിപ്പോ അത് മീഡിയയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. വാവരെ തള്ളി പറയുന്നൊരു കാലം ആദ്യം താമസിച്ചേ ഉണ്ടോ? കാശിന്റെ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട്, അതൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കൂട്ടിക്കോളൂ. ഞാൻ എന്തായാലും വാവരി പള്ളിയില് ശബരിമലയ്ക്ക് നടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എന്തായാലും ശബരിമലയിൽ പോകുന്ന സമയത്ത് വാവരി പള്ളിയിൽ കയറാറില്ല, അത് വേറെ ഇത്തരത്തിലുള്ള കാരണം കൊണ്ട് മാത്രമല്ല. ഞാൻ ഇന്നത്തെ വരെ വാവരി പള്ളി കയറിയിട്ടില്ല, ഇന്നത്തെ വരെ. ആ ഞാൻ അതിന്റെ ഒരു കാരണം ഞാൻ പറയാം. ഞാൻ അതിന്റെ ഒരു കാരണം പറയാം. ഞാൻ കേരളത്തിന്റെ കാരണം ഇതല്ലാണ്ടോ, ഞാൻ പറഞ്ഞോട്ടെ ഒരു മിനിറ്റ്. അങ്ങ് സ്ഥിരമായി നടന്നു പോകുന്ന ആളാണ്. നമ്മുടെ വാവരി പള്ളിയോട് ചേർന്നിരിക്കുന്ന അയ്യപ്പന്റെ ക്ഷേത്രം ഉണ്ടല്ലോ, അതിന്റെ കമാനത്തിന്റെ സൈഡില് വാവരുടെ ഒരു സ്ഥലമുണ്ട്, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ വിളക്ക് വഹിക്കുന്നുണ്ട്, അവിടെ വിളക്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ വാവരന്റെ അമ്പലമാണ് അവിടെ വരേണ്ടത്, വാവരുടെ പള്ളിയല്ല. വാവരന്റെ അമ്പലത്തിന്റെ ദേഷ്യം ബോർഡ് തയ്യാറാവുന്നില്ല. നമുക്ക് ഒരു അവസരം ഉണ്ടാവും, അധികം താമസിക്കണ്ട, അധികം അവസരം ഉണ്ടാവും. ഈ ഈ വാവരി പള്ളി ഡിപ്പെൻഡ് ആവുന്ന ഒരു അവസരം താമസിയാതെ ഉണ്ടാവും. അയ്യപ്പൻ സഹായിക്കട്ടെ നിങ്ങളുടെ എല്ലാ തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ അതില് വാവരി പള്ളിയിൽ കയറാത്തിരിക്കുന്ന രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു. കാരണം മുൻപ് ഞാൻ ശബരിമലയ്ക്ക് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ പോകുന്ന സമയത്ത് ഇതേമാതിരി വാവരി പള്ളിയിൽ തൊഴുതിട്ട് ഉള്ളില് കയറി നമുക്ക് ആ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നിന്ന് തൊഴുതിട്ട് പോരാമായിരുന്നു. പിന്നെ കുറച്ചാൾ കഴിഞ്ഞ് മുതിരും തോറും ആദ്യം തന്നെ അവിടെ കൊട്ടി അടച്ചു, അതിനുശേഷം അതിന്റെ പുറമെ കൊട്ടി അടച്ചു. ഇപ്പൊ നമ്മൾ വെറുതെ ആ പള്ളിയുടെ ചുറ്റും വെറുതെ പ്രദക്ഷിണം ചെയ്ത പൈസ ഇടുന്ന ഒരു സ്ഥലം മാത്രമായിട്ട് അത് മാറി. അത് എന്നെ മാനസികമായിട്ട് ഇപ്പൊ വാവരുണ്ടോ ഇല്ല എന്നുള്ളതിലും കൂടുതലായി, ഇവിടെ വരുന്ന ഭക്തരുടെ പൈസ മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് മാറിയ സമയത്ത് എനിക്കെന്തോ അത് ശരിയല്ല, ഇനിയിപ്പോ അവിടെ പോകേണ്ട കാര്യമില്ല എന്ന് തോന്നി. കാരണം പൈസക്ക് വേണ്ടിയിട്ടോ പൈസ കിട്ടാനോ കൊടുക്കാനോ ആയിട്ടല്ലോ നമ്മളൊന്നും ഈ കാര്യങ്ങളിലൊന്നും പ്രയാസപ്പെടുന്നത്. അതോടുകൂടിയാണ് ഞാൻ വാവരി പള്ളിയിൽ കേരളത്തിൽ നിർത്തിയത്. അതെ 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 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അടുത്തത് എനിക്ക് ഒരു കാര്യം അറിയേണ്ടത് അവിടെ നിന്ന് ഇങ്ങനെ പോരുകയാണ്, അത് ഞാൻ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാണ്, പൂന്താനം പുരസ്കാരം. ഈ പൂന്താനം പുരസ്കാരം ഹൈക്കോടതി തടയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. താങ്കളെ വളരെയധികം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു സമയമായിരുന്നു. പ്രഭാവർമ്മ എന്ന് പറയുന്ന, ശ്യാമമാധവം എന്ന് പറയുന്ന ഒരു ഒരു ഇതിന് പ്രകൃതിക്കായിരുന്നു അത് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. എന്നാലും താങ്കൾ അതിനെ എതിർക്കാനും അതിന്റെ ഒരു കോടതി വ്യവഹാരങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, എങ്ങനെയായിരുന്നു അവസാനം അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്? ഈ ശ്യാമമാധവത്തിന്റെ കാര്യം പറഞ്ഞാല് ഇത് ഈ ശ്യാമമാധവം എന്ന് പറഞ്ഞ ഒരു ഒരു ഇത് വന്നപ്പോ തന്നെ ഒരുപാട് പേരെന്നെ വിളിച്ച് ഇതിനെപ്പറ്റി പറയുന്നു. എനിക്ക് ഞാൻ ഈ കവിതയിലൊന്നും വലിയ എക്സ്പെർട്ട് ഒന്നുമല്ല. അപ്പോ ആരോ പിന്നെ ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞു, വിളിച്ചു പറഞ്ഞ ഹൈന്ദവീയം എന്ന് പറഞ്ഞൊരു ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ ഉണ്ട്, അവരിപ്പോ രജിസ്റ്റർ ചെയ്തിട്ട് ട്രസ്റ്റായി മാറിയിട്ടുണ്ട്. അപ്പൊ ഹൈന്ദവീയംകാര് മുമ്പോട്ട് വന്നു, മുമ്പോട്ട് വന്ന് സാർ ഇത് ചെയ്യണം. അപ്പൊ ഞാന് ഈ പുസ്തകം എനിക്ക് കൊടുത്തു. ആ പുസ്തകം ഞാന് എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ വായിച്ചു നോക്കി. അപ്പം വളരെ
പരിമിതമായ മലയാള ഭാഷയിലെ അറിവ്, അതായത് മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ മദർ ടങ് മലയാളത്തിന്റെ അറിവ് അറിവെന്നല്ല ഞാൻ പറഞ്ഞ, ഈ കവിതയൊക്കെ വായിച്ച് ഉള്ള ഒരു അറിവ്, അത് വെച്ച് പിന്നെ ഒന്നും കൂടെ കൺസൾട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ഒരു ഇൻസൾട്ടിങ് ആയിട്ടുള്ളൊരു ഇതിൽ കൂടുതൽ ഒരു ഇൻസൾട്ടിങ് ആയിട്ടൊരു ഒരു കാര്യം ആ പുസ്തകത്തിൽ എഴുതി വെക്കാനില്ല. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണനെ ഇത് ഇകഴ്ത്തിക്കൊണ്ട് ഒരു കൃതി ഉണ്ടാക്കിയിട്ട് ആ കൃതിയില് പരമഭക്തനായ ഭഗവാന്റെ പരമഭക്തനായ പൂന്താനം നമ്പൂതിരിയുടെ പേരിലുള്ള അവാർഡ് കൊടുക്കാൻ സഖാക്കൾക്ക് അല്ലാതെ വേറെ ആർക്കും പറ്റില്ല. ഇവൻ കോൺഗ്രസ്സുകാർ പോലും ചെയ്യില്ല, ഇത് സഖാക്കൾക്ക് മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ സഖാക്കളുടെ കാര്യം ദൈവം ചിന്തിച്ചു നോക്കൂ രമേശ്. ഈ കമ്മ്യൂണിസം കേരളത്തിൽ വന്നിട്ട് മുച്ചൂട് നശിപ്പിച്ചത് ഹിന്ദുവിനെ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? അന്ധവിശ്വാസം, അവിശ്വാസം, ഒരു ഒരു കാവ് പോയാൽ വിശ്വാസം നഷ്ടപ്പെട്ടു ഇല്ലാതെ അങ്ങനെ പറഞ്ഞ് 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 നമ്മുടെ കാര്യങ്ങളിലെല്ലാം കയറി ഇടപെട്ട് നമ്മുടെ ഈ ഹിന്ദു വിശ്വാസങ്ങളിലും അനുഷ്ഠാനങ്ങളിലും എല്ലാ കാര്യത്തിലും കയറി ഇട, ഇന്നും അതല്ലേ ശബരിമലയിലെ കാര്യത്തിൽ, എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ട് നമ്മളെ മുച്ചൂട് നശിപ്പിച്ച് നമ്മളെ സകല ആൾക്കാരെയും നമ്മുടെ സകല ഹിന്ദുക്കളെയും അവിശ്വാസികളും അല്ലെങ്കിൽ ധാർഷ്ട്യമുള്ളവരും കാണുന്ന സകല ആൾക്കാരെയും പുച്ഛമുള്ളവരും. അത് എന്റെ എന്റെ കുടുംബത്തില് ഇപ്പോ ഇപ്പൊ പോലും എന്റെ മോനോടൊന്നും ഇപ്പൊ ഒന്നും പറയണ്ട, പ്രായത്തിൽ ഇപ്പൊ രാജേട്ടനോ ആരെങ്കിലും ഒക്കെ വീട്ടിൽ വന്നാൽ അവർ പാദനമസ്കാരം ചെയ്യും. അങ്ങനെ ഒരു സംസ്കാരമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത് മുച്ചൂടില്ലാതാക്കി സഹാക്കളല്ലേ? അവർ ഏതെങ്കിലും ക്രിസ്ത്യാനിയുടെ മുസ്ലിമിന്റെ ഏതെങ്കിലും വിഷയത്തിൽ ഇതുവരെ ഇടപെട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ ഇന്ന് സഹാവായിരിക്കുന്ന അവർക്ക് അവരുടെ പള്ളിയിലോ അവരുടെ അനുഷ്ഠാനങ്ങളോ ആചരിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? എന്നാൽ നമുക്ക് മാത്രമല്ല ഇതൊക്കെ ഉള്ളൂ. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ചലഞ്ച് ചെയ്യേണ്ട വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് കോടതി പോയത്. എന്തോ ഭാഗ്യത്തിന് അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ജസ്റ്റിസ് ടി ടി രവികുമാർ പോലും അസ്വസ്ഥനായിരുന്നു ഇത് ഇത് കൊടുക്കുന്നതിൽ. പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും വാദം പറയേണ്ടി തന്നെ വന്നില്ല. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ വാദം പറഞ്ഞത് ഈ പുസ്തകത്തിനെതിരെ. നിങ്ങളിത് എങ്ങനെ നിങ്ങൾ അവാർഡ് കൊടുക്കുന്ന ആർക്കും വിരോധമില്ല. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏറ്റവും വലിയ വിശ്വാസിയായ പൂതാനത്തിന്റെ പേരിലുള്ള അവാർഡ് നിങ്ങൾ എങ്ങനെ കൊടുക്കും? അപ്പൊ ഇത്ര ഇതാണ് ഇതാണ് നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്, അതായത് എന്തായിരുന്നു ആ കേസിന്റെ പ്രധാനപ്പെട്ട താങ്കളുടെ വാദം, തിരിച്ച് അവിടെ നിന്നും കോടതിയിൽ നിന്നും കിട്ടിയ ഒരു റിസൾട്ട് എന്തായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, കാര്യമായി എനിക്ക് വാദിക്കേണ്ട ഒരു വിഷയമേ അതിനകത്ത് വന്നിട്ടില്ല. കാരണം കോടതി തന്നെയായിരുന്നു കൂടുതൽ വാദം പറഞ്ഞത്. കാരണം ഇതിനകത്ത് പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ദേവസ്വം ഗുരുവായൂർ ദേവസ്വം ആക്ടിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് എന്തൊക്കെ കാര്യത്തിനാണ് ഈ പൈസ മുടക്കേണ്ടതെന്ന്. അപ്പൊ അങ്ങനെ ഒരു ഒരു അവാർഡ്, ഒരു ഒരു പൈസ മുടക്കി ഒരു അവാർഡ് വയ്ക്കുമ്പോഴത്തേക്ക് റിലീജിയസ് ബിലീഫിനെ ഹർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒരു പുസ്തകത്തിന് കൊടുക്കാമോ? ദാറ്റ് ഈസ് ടോട്ടലി എഗെയിൻസ്റ്റ് ദ കൺസെപ്റ്റ് ഓഫ് ഗുരുവായൂർ ദേവസ്വം ആക്ട്, ആക്ടിവിറ്റീസ് ഓഫ് ഗുരുവായൂർ ദേവസ്വം. പിന്നെ ടോട്ടലി എന്താ പറയുന്നത്, കംപ്ലീറ്റ് ഡെഗസ്റ്റ് സ്വഭാവത്തിലുള്ളത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ആരായിരുന്നു അവാർഡ് കമ്മിറ്റി, ഈ അവാർഡ് കമ്മിറ്റി എങ്ങനെ ഡെലിബറേറ്റ് ചെയ്തു, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് സംസാരിച്ചത്, എങ്ങനെ ഈ സഖാവ് പ്രഭാവർമ്മയുടെ ഈ കുത്തുതിരിപ്പ് വൃത്തികെട്ട സാധനം സെലക്ട് ചെയ്തു എന്നുള്ളതൊന്നും ഒന്നും അവൈലബിൾ അല്ല. ഒരു കാരണം ഒന്നും അവൈലബിൾ അല്ല. ഇനി ഈ പൂന്താനം പുരസ്കാരം കൊടുക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ എന്താണ് അതും ആർക്കും അറിയില്ല. ഇതൊന്നും പബ്ലിക് ഡൊമൈനിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഇതൊരു പൊതുവേ ഒരു തട്ടിക്കൂട്ട് ഏർപ്പാട്. ഈ പറഞ്ഞ മാതിരി ഞാൻ പിന്നെ മനസ്സിലാക്കിയ ചില പ്രഭാവർമ്മയ്ക്ക് ഇവര് കഴിഞ്ഞ 5 വർഷം കൊണ്ടായിരിക്കും ഒന്നും ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഈ അവാർഡ് സർട്ടിഫിക്കറ്റ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, എനിക്കറിയില്ല, അത് കറക്റ്റ് ഇങ്ങനൊരു സംസാരമാണ്. പിന്നെ എന്നെ സംബന്ധിച്ചുള്ള ഒരു വിഷയമല്ലാത്ത ഞാൻ അന്വേഷിക്കാനും പോയിട്ടില്ല. അതൊക്കെ രാഷ്ട്രീയക്കാരുടെ വിഷയമാണ്. പ്രഭാവർമ്മയ്ക്ക് കമ്മ്യൂണിസ്റ്റ് സർക്കാരെ കൊടുക്കണമെങ്കിൽ അത് ബി ജെ പി കാര്യം ചെയ്യേണ്ട കാര്യം, അത് എന്റെ നല്ല മൈ ബിസിനസ്, അന്വേഷിക്കേണ്ട കാര്യം, അതൊന്നും ആരും അന്വേഷിക്കില്ലെന്ന് എനിക്കറിയില്ല. നല്ല മൈ ബിസിനസ്. ഇത് ഈ പറഞ്ഞ ഇത് നമ്മുടെ ഹിന്ദുവിന്റെ സെന്റിമെന്റ്സ്, ഭഗവാൻ ശ്രീനെ, അതായത് എന്റെ ഞാൻ കോടതി പ്രധാന എന്റെ സംശയം എന്ന് വെച്ചാല് ഈ ഈ എഴുത്തുകാർക്കെല്ലാം പ്രത്യേകിച്ച് ഈ ഹിന്ദു എന്ന പേരുള്ള ജന്തുക്കളായിട്ടുള്ള ഹിന്ദു നാമധാരികളായ ഈ പ്രോ ലിബറൽ ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ തേർഡ് റേറ്റ് ഹമ്മക് റൈറ്റേഴ്സ്, ഇവരുടെയൊക്കെ സ്വപ്നത്തിൽ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണനും പിന്നെ രാമനും ഒക്കെ മാത്രമേ വരുന്നുള്ളൂ.
എന്തുകൊണ്ടാണ് ആറ് വയസ്സുകാരിയെ കല്യാണം കഴിച്ച ഒരു ഭഗവാൻ ഒരു 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 മതത്തിന്റെ ദൈവം ഉണ്ടല്ലോ, അദ്ദേഹം സ്വപ്നത്തെ ഇങ്ങനെ വന്നിട്ട് ഞാൻ ചെയ്ത് തെറ്റായി പോയി, ഈ ആറു വയസ്സുകാരെ ഞാൻ കല്യാണം കഴിക്കാൻ പാടായിരുന്നു, എന്തുകൊണ്ടാ ഇവരുടെ സ്വപ്നത്തിൽ വരാത്തത്, എന്തുകൊണ്ട് ഇവരുടെ സ്വപ്നത്തിൽ വരുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒരു വളരെ വ്യക്തമായ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ നിലവിലുള്ളത്. കാരണം ഹിന്ദു മതത്തിനെ എതിർക്കുക, ഹിന്ദുമതത്തിനെ എതിർത്തി ഹിന്ദു മതത്തിന്റെ ആൾക്കാരുടെ മനസ്സിൽ സ്വയം ഒരു 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 അവ്യക്തയും സ്വയം നമ്മളോട് തന്നെ ഒരു അവ്യക്തം തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക, കൺവെർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കേരള. ഇത് നമ്മള് ഇത് എവിടെങ്കിലുമൊക്കെ വെച്ച് ഇത് തടഞ്ഞ് ഇതിനു വേണ്ടിയുള്ള നടപടികൾ എടുത്തില്ലെങ്കിൽ ഇത് ഡിറ്റീരിയറേറ്റ് ചെയ്ത് പോകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? നമ്മളെല്ലാം ഇങ്ങനെ ഈ പറഞ്ഞ ഈ ഫേസ്ബുക്കിൽ പ്രൊട്ടസ്റ്റ് ഓടിച്ച് പ്രസ്താവന നടത്തി, ഒരു ഈ പറഞ്ഞ മാതിരി മമ്മൂട്ടിയുടെ സിനിമയിലാണ് മമ്മൂട്ടിയുടെ ഒരു പ്രജാപതി എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്, ആ സിനിമയില് പ്രതിപക്ഷം സമരം ചെയ്യുന്നുണ്ട്. അങ്ങ് അങ്ങ് ആ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമയിലെ പ്രതിപക്ഷം ആരും നോക്കാനില്ല, കാരണം എന്തോ ഫംഗ്ഷൻ അവിടെ ഇനോഗ്രേഷൻ വേറെ സ്ഥലത്ത് നടക്കുന്നുണ്ട്, ഇവരെ പഞ്ചായത്ത് ഓഫീസർ അടച്ചുകൂട്ടി എല്ലാവരും അവിടെ പോയിരിക്കും, ഇവിടെ ആരും ഇല്ല, നാട്ടുകാരും ഇല്ല. അപ്പൊ പഞ്ചായത്ത് ഓഫീസിന് ഉള്ളിൽ 10 പ്രതിപക്ഷക്കാരിരുന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുമാതിരി പ്രക്ഷോഭം നടത്തി പ്രസ്താവനകൾ നടത്തി ഇരുന്നാ മതിയോ? എന്തെങ്കിലും പ്രൊയാക്റ്റീവായിട്ട് നമ്മൾ ചെയ്യണ്ടേ? ആരെങ്കിലും ഒന്നും ചെയ്യണ്ടേ? അപ്പൊ എനിക്കെന്തൊരു ആത്മരോഷം കൊണ്ട് കാര്യങ്ങൾ ഇറങ്ങി തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനിപ്പോ ധാരാളം പള്ളിയും കേൾക്കുന്നുണ്ട്, അത് അത് കുഴപ്പമില്ല. കാര്യം എന്തായാലും ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് പഴി കേൾക്കേണ്ടി വരും എന്നുള്ളത് ഒരു സാധാരണ ഒരു കാര്യമാണ്. അതിൽ നിന്നും എനിക്കൊരു വിഷയമല്ല. ഓക്കെ, അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഈ പത്തനംതിട്ടയിലെ എയർപോർട്ട്, ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയുന്ന എയർപോർട്ട്, ഇതിലായി ഇപ്പൊ താങ്കൾ അതിന്റെ വാദമുഖങ്ങളുമായിട്ട് രംഗത്തുണ്ടെങ്കിലും എന്താണ് സത്യത്തിൽ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഇഷ്യൂ? എന്തുകൊണ്ടാണ് ഈ എയർപോർട്ട് അവിടെ വേണ്ട എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ ആണോ പ്രശ്നം? എന്താണെന്ന് നമ്മളൊന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് ഇപ്പൊ കേട്ടിരിക്കുന്നവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഇത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതാണ്. 2005 ഈ ചെറുവള്ളി എസ്റ്റേറ്റിന് ഉള്ളില് ഒരു വനദുർഗയുടെ ഒരു ക്ഷേത്രമുണ്ട്. ആ വനദുർഗ ക്ഷേത്രത്തിൽ ഞാൻ സ്ഥിരമായി പോയി തുടങ്ങിയൊരു കാലമാണ് 2005. അപ്പൊ അന്ന് ഒരിക്കൽ അവിടെ ചെന്നപ്പോ അവിടെ രാശി നോക്കുന്ന ഒരു ഗുരുജിയുണ്ട്. അപ്പൊ ഗുരുജിയുടെ ഞാൻ രാശി നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ കുമ്മനം രാജേട്ടനും ഒക്കെ റെഗുലറായിട്ട് നമ്മുടെ സുരേന്ദ്രൻ ചേട്ടനൊക്കെ പോകുന്ന സ്ഥലമാണ്, ഇപ്പോഴത്തെ പ്രസിഡന്റൊക്കെ പോകുന്ന ഇതാണ് ഈ ഗുരുജി രാശി നോക്കുന്ന ഗുരുജി ജയചന്ദ്രരാജ് എന്ന് പറയും. അപ്പൊ അദ്ദേഹം ഞാൻ രാശി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് പറയുന്നു, ഗുരുജി നമ്മുടെ കേസിന്റെ അവധി സമൻസ് വന്നിട്ടുണ്ട്, കേസിന്റെ അവധി നാളെയാണ് എന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചു സമൻസ് എന്ന് പറയുമ്പോൾ കേസാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം, എന്താ കേസ് എന്താന്ന് ചോദിച്ചു. അപ്പൊ ഒന്നും പറയണ്ട, ഇതുവരെ ഇത് ഹാരിസന്റെ കയ്യിലായിരുന്നു ഈ എസ്റ്റേറ്റ്. അപ്പൊ ഈ ഹാരിസന്റെ എസ്റ്റേറ്റിന് ഇടയ്ക്കൂടെ ഒരു ഒരു എന്താ പറയുന്ന ഒരു 10 അല്ലെങ്കിൽ ഒരു 25-30 നീളത്തിൽ ഒരു 5-6 വീതിയിലുള്ള ഒരു ചെറിയ വഴിയുണ്ട് ഈ അമ്പലത്തിലേക്ക് ഇറങ്ങാനായിട്ട്. ഇത് പരമ്പരാഗതമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴിയാണ്. അപ്പോ ഇത് KP യോഹന്നാൻ ഇത് തടഞ്ഞു, ഈ വഴി അതിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല, ഇത് എസ്റ്റേറ്റിന് ഇടയിലുള്ള വഴി, ഞങ്ങളുടെ സ്വത്തുമാണ്. അപ്പൊ അങ്ങനെ ഇയാളെ കൊണ്ടുവന്ന് പാല മുനിസിപ്പൽ കോടതിയിൽ ഒരു കേസ് കൊടുത്തു. അപ്പൊ അതിന്റെ സമൻസിന്റെ കാര്യം പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, ഇത് ഒരു ഡോക്യുമെന്റും ഇല്ലാതെ ഒരു കാര്യവും ഇല്ലാതെ ഈ വസ്തു യോഹന്നാൻ വാങ്ങിച്ചിരിക്കുന്നത് ഒരു ഡോക്യുമെന്റ്സും ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഇന്നത്തെ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സിവിൽ കേസ് ആയിക്കോട്ടെ, നമുക്ക് പണി കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മെറ്റീരിയൽസ് തരുന്നതിന് കരുന്ന മെറ്റീരിയൽസ് പറഞ്ഞാൽ ആ ദീപിക പത്രത്തില് അല്ല, മംഗളം പത്രത്തിൽ വന്ന ഒരു 5 ഒരു ഒരു അവരൊരു സീരീസ് എഴുതിയിരുന്നു ഈ ഹാരിസൺ മലയാളവും യോഹന്നാൻ. അന്ന് യോഹന്നാനുമായിട്ട് മെയിൻ സ്ട്രീം അച്ചായന്മാരൊക്കെ എതിരാണ്, ഈ വായിക്കൊള്ളാത്ത പേരുള്ള മറ്റേ ബിഷപ്പും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ അവന്മാരെല്ലാം ഈ ചോപ്പും പച്ചയും വേഷവും ഇട്ട് നടക്കുന്ന, തലേ തൊപ്പിയും വെച്ച് വൈനൊക്കെ അടിച്ച് നടക്കുന്ന ഇവന്മാരെല്ലാം ഈ യോഹന്നാൻ പിതാവിന്റെ ഇപ്പോഴത്തെ
എതിരായിരുന്നു. കാരണം ഇയാള് പൈസ കൊടുത്ത പരിപാടി നടത്താണ്, അമേരിക്കയിലുള്ള പൈസ കൊണ്ടുപോയി വളരെ പുച്ഛം. അപ്പൊ അങ്ങനെ ആ കാലത്ത് ഈ മംഗളം പത്രം നിരന്തരമായി ഈ ചെറുവള്ളി എസ്റ്റേറ്റിനെ പറ്റി എഴുതിക്കൊണ്ടിരുന്നു. അതാണ് എൻ്റെ ഉള്ള ആ മെറ്റീരിയൽ, വേറെ ഒന്നും മെറ്റീരിയൽ പബ്ലിക് ഡൊമൈനില്ല. അപ്പോ ഞാൻ ഇത് വെച്ചുകൊണ്ട് ഒരു കേസം കൊടുത്തു ഹൈക്കോടതിയിൽ, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. ഒന്ന് ആലോചിക്കണം, ആ കാലത്ത് അന്ന് ഞാൻ ടി ആർ രാമനാണ് കൂടുതൽ, ചീഫ് ജസ്റ്റിസ് ആരാണ് ഞാൻ ഇപ്പം പെട്ടെന്ന് ഓർക്കുന്നില്ല, പുറത്തുനിന്നുള്ള ഒരാള്. അപ്പോ ആ ആ കാലത്താണ്, അതായത് ഈ ഈ ആ ചീഫ് ജസ്റ്റിസ് വന്ന ശേഷമാണ് ഈ എന്താ പറയുന്ന ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഫോൾസ് ആയിട്ട് കൊടുക്കുന്ന പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന് ഹെവി കോസ്റ്റ് അടിച്ചു തുടങ്ങിയത്. ഞാൻ ഈ കേസ് കൊടുക്കുന്നതിന് ഒരു മാസം മുമ്പ് ഒരു കേസിനകത്ത് അന്നത്തെ കാലം 2005 100,000 രൂപ ആർക്കോ ഫൈൻ അടിച്ചു കേസ് കൊടുത്തതിന്. അപ്പൊ അങ്ങനെ ആ ട്രെൻഡ് തുടങ്ങിയ ഒരു കാലമാണ് ഈ. എന്നിട്ടും ഇതൊന്നും ആലോചിക്കാതെ ഞാൻ കേസെല്ലാം ഫയൽ ചെയ്തു. ഈ ആകെ പത്രക്കട്ടിങ്ങാണ് എന്റെ എക്സിബിറ്റ്. ഈ പത്രക്കട്ടിങ്ങിൽ പറയുന്നുണ്ട് ഇതിന്റെ ഒരു ഭാഗം ഫോറസ്റ്റ് ആണ്, ഇതിന് രേഖകളില്ല, അതാ ഇതാണെന്നൊക്കെ പറഞ്ഞു വെച്ച് എഴുതി കൊടുത്തു. കൊടുത്ത ആ ദേവിയുടെ ഒരു കടാക്ഷം വേറൊന്നുമല്ല, കേസ് എടുത്ത ഉടനെ ഒന്നും പറയുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റിസ് പറഞ്ഞു, ഏയ് ഇത് ഫോറസ്റ്റ് ഒക്കെ ഇങ്ങനെ വിൽക്കാൻ പറ്റുമോ? How can you sell forest like this? Mr. Gambhir, this is very serious matter. Seems to be very serious matter. One private party selling forest to another private party. How is it possible? This is not happening in Kerala. അപ്പം ആകെ ഇയാളും കുഴഞ്ഞു, ഏതാ ജിപിയും കുഴഞ്ഞു. ഇയാള് പറഞ്ഞു ദെൻ വിൽ ഹാവ് ഇന്റർഫിയർ ഇൻ ദിസ് മാറ്റർ എന്നായി കോടതി. അപ്പോ ഉടനെ ജി പി തടിതപ്പാൻ പറഞ്ഞു, ദേ ഹാവ് നോട്ട് ഇവൻ അപ്രോച്ച് ദ ഗവൺമെന്റ്, ദേ ആർ ഡയറക്ട്ലി അപ്രോച്ചിങ് ദിസ് കോർട്ട്. അപ്പം എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ ഉടനെ ചോദിച്ചു, നോ പ്രോബ്ലം, ഐ വിൽ ഹാൻഡിൽ ഇറ്റ്. മിസ്റ്റർ കൗൺസൽ, ഡു ഹാവ് എൻ എക്സ്ട്രാ കോപ്പി ഓഫ് റിട്ട് പെറ്റീഷൻ? ഞാൻ പറഞ്ഞു, യെസ് ഐ ഹാവ് ഗോട്ട്. യു ജസ്റ്റ് ഹാൻഡ് ഇറ്റ് ഓവർ ടു ദ കമ്പ്യൂട്ടർ. അപ്പൊ ഞാൻ അതെടുത്ത് കൊടുത്തു. കൊടുത്ത് കമ്മോൺ, നോ ഡിക്റ്റേഷൻ തുടങ്ങുക. ദിസ് ഈസ് ഓഫീസ് ഡിസ്ക്രൈബ് ഇൻ ദ റിട്ട് പെറ്റീഷൻ. വെൻ വി എൻക്വയർ അബൌട്ട് ഗവൺമെന്റ് നോട്ട് അപ്രോച്ച് ദ ഗവൺമെന്റ്, so we have directed the counsel for the petitioner to hand over a copy of the petition to the counsel. He has done it in the open court, and we treat this as a representation. John Peter shall forward this matter to the state government, and the state government shall treat this petition as a representation, and it shall consider all the relevant matters and take a decision in this case within some time limited. അങ്ങനെയാണ് കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നിവേദിതാപ്തി എന്ന് പറഞ്ഞ അന്നത്തെ റവന്യൂ സെക്രട്ടറിയുടെ മേലുള്ള കമ്മിറ്റി ഫോം ചെയ്തിട്ട് അവരത് എൻക്വയറി നടത്തി തുടങ്ങി. ഞങ്ങളുടെയൊക്കെ ഹിയറിങ്ങിന് പോയിരുന്നു, ഞാനും പോയിരുന്നു ഹിയറിങ്ങിന്. മോഹൻലാലിന്റെ വക്കീലുണ്ടായിരുന്നു, ഹാരിസന്റെ വക്കീല്, ഇപ്പം ഡ്യൂട്ടി ആയിട്ട് അദ്ദേഹം റിട്ടയർ ചെയ്തെന്ന് അറിയില്ല, ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു. എല്ലാവരും വാദം കിട്ടാ അന്ന് തുടങ്ങിയ ഒരു ഫൈറ്റ് ആയത്. നോബഡി വാസ് ദെയർ വിത്ത് മീ, ഐ വാസ് അലോൺ. അതായത് നമ്മുടെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ മണ്ഡലം അല്ല ജില്ലാ സെക്രട്ടറി, കോട്ടയം ജില്ലാ സെക്രട്ടറി ആയ വി സി അജയ്കുമാറാണ് അന്ന് മുതൽ എന്റെ ഏക പെറ്റീഷണർ. കാരണം അജയ്കുമാറും ആ അമ്പലത്തിലെ ഭക്തനാണ്. അപ്പൊ അജയ്കുമാർ, വി സി അജയ്കുമാറാണ് അന്നും ഇന്നും എന്റെ പെറ്റീഷണർ. വി സി അജയ്കുമാർ വേഴ്സസ് ജെ പി യോഹന്നാൻ അല്ലെങ്കിൽ ഗോസ്പൽ ഫൊറേഷ്യ എന്ന് പറഞ്ഞ എല്ലാം വന്നേക്കുന്നു. അപ്പൊ അന്ന് മുതൽ ഓരോ സിംഗിൾ ഹാൻഡഡ് ആയിട്ട് അന്ന് ഒരു കാലം വരെ ഒരു സുശീലാ ഭട്ടം എന്ന് പറഞ്ഞൊരു ഒരു സ്ത്രീ ഒരു ഗവൺ ഫീഡർ ഉണ്ടായിരുന്നു. സുശീലാ ഭട്ടം എന്ന് പറഞ്ഞൊരു അവർ ഗവൺ ഫീഡർ ആയ വന്ന അന്ന് വരെ ഐ വാസ് ഫൈറ്റിംഗ് ബോത്ത് അഗെയിൻസ്റ്റ് ദ ഗവൺമെന്റ്, ഹാരിസൺ ആൻഡ് യോഹന്നാൻ. ഐ വാസ് അലോൺ ഇൻ ദ ഫൈറ്റിംഗ്. അപ്പൊ ഇതിന്റെ ബേസിക് ഇഷ്യൂ എന്താന്ന് വെച്ചാല് ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഡോക്യുമെന്റ്സ് ആർ കമ്മിങ് ഓൺ. അപ്പൊ വന്നുമ്പോഴത്തേക്ക് ഇവര് റിലൈ ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് ഇവരുടെ, അതായത് ടൈറ്റിൽ ലീവ്, ഇവരെ പറയുന്ന ടൈറ്റിൽ ലീവ് എന്ന് പറഞ്ഞാൽ 1923 1600 എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ ലീഡാണ്. ഇറ്റ് ഈസ് ഇൻ ഇംഗ്ലീഷ്. ആ ഇംഗ്ലീഷ് ഡോക്യുമെന്റില് പിന്നെ സർക്കാർ അതിനെ മറ്റേ വിജിലൻസ് എൻക്വയറിയും അതൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ്. കാരണം കോടതിയിലേക്ക് ഇതിന്റെ ഇത് വരുത്തിയിരുന്നു, ഒറിജിനൽ രജിസ്റ്റർ, രജിസ്ട്രിയുടെ ആ രജിസ്ട്രി വരുത്തി പൊടിഞ്ഞിരിക്കുക. അതിനകത്തുള്ള മലയാളത്തിലാണ് പൊടിഞ്ഞിരിക്കുകയാണെങ്കിലും ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്ത മലയാളത്തിൽ നടക്കും. ഇവരെ കൊണ്ടു നടക്കുന്ന എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ് ഇംഗ്ലീഷിലാണ്. അതൊക്കെ എങ്ങനെ വന്നു എനിക്കറിയില്ല.
വിജിലൻസ് എൻക്വയറിയില് ഈ ഇത് രണ്ടാമത് ഫോർജ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഡോക്യുമെന്റ് ആണ് ഈ 1923 ഇംഗ്ലീഷ് ഡോക്യുമെന്റ് കൊണ്ട് കാണിക്കുന്നത്. അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ലോയേഴ്സ് ഉണ്ട്, അവരെ കൈപ്പൺ ജഡ്ജസ് ആയിരുന്നു. ഈ വിജിലൻസ് എൻക്വയറി റിപ്പോർട്ട് വരുമ്പോ തന്നെ അവരതിനകത്ത് ഇൻവോൾവ് ആണ്, അവർക്കെതിരെ നടപടി എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ജഡ്ജസ് ഒക്കെ റിട്ടയർ ചെയ്തു പോയി, ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പം അതുണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ ഒരു സംഭവം മറുപടി ചെയ്യാൻ നിലവിലിരിക്കുന്ന ഹൈക്കോടതി ജഡ്ജിനെതിരെ ഡോക്യുമെന്റ് ഫാബ്രിക്കേഷന് ക്രിമിനൽ കേസ് ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായില്ല ഭാഗ്യത്തിന്. അവരൊക്കെ റിട്ടയർ ചെയ്ത് പോയി. അപ്പോ ആ ഡോക്യുമെന്റിനെ ആ ഫാബ്രിക്കേഷനും എല്ലാം അങ്ങ് മറന്നാല് എല്ലാം മറന്നു, മാത്രമല്ല അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് വന്നപ്പോഴത്തേക്ക് അന്നത്തെ ട്രാവൻകൂർ കൊച്ചിൻ രജിസ്ട്രേഷൻ മാനുവലിനകത്ത് പറയുന്ന ഒരു മാനദണ്ഡവും പാലിക്കാതെ ഉള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അതായത് അതിനകത്ത് പറയുന്നുണ്ട് ഈ ഡോക്യുമെന്റ് പറഞ്ഞാൽ രണ്ട് ബ്രിട്ടീഷ് കമ്പനികൾ തമ്മിലുള്ള ഡോക്യുമെന്റ് ആണ്. ഒരു സായിപ്പാണ് ഈ ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ബ്രിട്ടീഷ് കമ്പനി, ബ്രിട്ടീഷ് കമ്പനി എ, വിച്ച് ഈസ് ഇൻ ലിക്വിഡേഷൻ, റെപ്രസെന്റഡ് ബൈ ലിക്വിഡേറ്റർ, സെല്ലിംഗ് പ്രോപ്പർട്ടി ടു കമ്പനി ബി, വിച്ച് ഈസ് ഓൾസോ റെപ്രസെന്റഡ് ബൈ പവർ ഓഫ് അറ്റോണി എക്സ്. അപ്പോൾ ഒരു സിംഗിൾ വ്യക്തി, ഒരു സിംഗിൾ സായിപ്പാണ് എഴുതി കൊടുക്കുന്നതും എഴുതി വാങ്ങുന്നതും രണ്ട് സമയം. ഒരു ഡോക്യുമെന്റ് കേരളത്തിൽ വേസ്റ്റ് ചെയ്യണമെങ്കിൽ അന്നത്തെ ട്രാൻസ്പോർട്ട് മാനുവൽ അനുസരിച്ച് അവിടെ എക്സിക്യൂട്ട് ചെയ്ത് പവർ പെട്രോണി ആണെങ്കിൽ അവിടെ എക്സിക്യൂട്ട് ചെയ്തത് അവിടുത്തെ എക്സിക്യൂട്ട് ചെയ്ത പവർ പെട്രോണി വേണം വിച്ചുട്ടി പാത്ര ഡോക്യുമെന്റ്. ഇതൊന്നുമില്ല. അപ്പം നിയമപരമായിട്ട് നോക്കിയാൽ പോലും ഈ ഡോക്യുമെന്റ് ഇൻവാലിഡ് ഡോക്യുമെന്റ് ആവാറില്ല. ഈ ഡോക്യുമെന്റ് വാലിഡ് ആണെന്ന് വിചാരിച്ചാൽ ഇതിനകത്ത് ആകെ പറയുന്നത് എ കമ്പനി ദ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് ഷെഡ്യൂൾ ഹിയർ ഉണ്ട് ആർ ഫോർ പൊസഷൻ ആൻഡ് വി ആർ സെല്ലിംഗ് ദിസ് ടു യു. അതായത് എ കമ്പനി പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന വസ്തു ഞങ്ങൾ നിർവഹിക്കുന്നു, ഇതാണ് ആ ഡോക്യുമെന്റ്. ഒരു സെയിൽ ഡീഡ് വരണമെങ്കിൽ എന്റെ കയ്യിൽ എങ്ങനെ ഐറ്റി ഞാൻ എനിക്ക് ഇന്ന പ്രകാരം ഇന്ന രീതിയിൽ എനിക്ക് അവകാശം സിദ്ധിച്ച വസ്തു ആ വസ്തുവിൽ എനിക്ക് ഇന്ന 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 ഡോക്യുമെന്റ് പ്രകാരം കിട്ടിയ അവകാശം ഞാൻ ഇന്നത് വരുന്നത്. ഇതൊന്നും ഇല്ലാത്തൊരു ഡോക്യുമെന്റ്. അപ്പൊ ഒരു നോൺ എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ്. പിന്നെ അവസാന കാലത്ത് ഭയങ്കരമായ ആർഗ്യുമെന്റ് ഒക്കെ നടന്നു, പക്ഷെ വളരെ ക്യൂരിയസ് ഞാനാണ് ഡിവിഷൻമെന്റ് എടുത്തത്. പിന്നെ നമുക്ക് ഞാനത് തയ്യാറാക്കി, കാരണം ഈ സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ട്, കാരണം ആയിരക്കണക്കിന് പേജുകൾ ഉണ്ടായിരുന്നു ഈ കേസ് ഹൈക്കോർട്ട് അവസാനം ഈ ജഡ്ജ്മെന്റ് വന്നത്. ജഡ്ജ്മെന്റ് നമുക്ക് എതിരാണെന്ന് പറഞ്ഞാൽ എതിരാണ്, എന്നാൽ എതിരല്ലേന്ന് എതിരാണോന്ന് ചോദിച്ചാൽ എതിരല്ലതാണ്. കാരണം ഗവൺമെന്റിന് കോടതി പോയി വേണേൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ടൈറ്റിൽ എന്ന് പറഞ്ഞതാണ്. അപ്പൊ സിവിൽ കോടതിയിലേക്ക് പോയി ഈ ടൈറ്റിൽ ഡീഡ് നിൽക്കത്തേ ഇല്ല. ഒരു സിവിൽ കോടതിയിൽ ഈ ടൈറ്റിൽ ഡീഡ് എസ്റ്റാബ്ലിഷ് ഞാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾക്ക് ഈ ടൈറ്റിൽ കിട്ടിയില്ല ഈ ഡോക്യുമെന്റ്. അപ്പോ എന്നെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ ഈ ഡോക്യുമെന്റ് മുഴുവൻ ആയിരക്കണക്കിന് പേജ് ഫോട്ടോ കോപ്പി എടുത്ത് സുപ്രീം കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികൾ പതുക്കെ പതുക്കെ കിട്ടുന്ന കാശുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, സ്വന്തം കയ്യിലുള്ള കാശല്ലേ. അപ്പൊ അങ്ങനെ പതുക്കെ പതുക്കെ ഈ ഫോട്ടോ കോപ്പി എടുത്ത് പ്രോസസ്സിംഗ് വരുന്നു തുടങ്ങിയെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സർക്കാർ അഭിവൃദ്ധി ആയിട്ട് നേരത്തെ പോയി കേസ് കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ അങ്ങനെ ഒരു സംഭവം, അങ്ങനെ എല്ലാരും കംഫർട്ടബിൾ ആയി അപ്പൊ ഞാന് ഈ പബ്ലിക് ഡോക്ടറിൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതായത് ഈ പ്രോപ്പർട്ടിയൊക്കെ എന്റെ പ്രോപ്പർട്ടി ആണെന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടി ഈസ് എ പ്രോപ്പർട്ടി ഇൻഡിവിജ്വലി എന്റെ കൂടെ പ്രോപ്പർട്ടി ഉണ്ട്. അത് വെച്ചിട്ട് പബ്ലിക് ട്രസ്റ്റ് ഡോക്ടറിൻ എന്ന് പറയും, സുപ്രീം കോടതി ഉണ്ടാക്കി വെച്ചിട്ട് സാധനമാണ്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ എനിക്ക് അർഹതയുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പാലാ സബ്കോടതിയിൽ കേസ് വരികയും ഇത് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പാലാ സബ്കോടതി ഇതുവരെ കേട്ടിട്ടില്ല ഇങ്ങനെ സംഭവം. അപ്പൊ അവരോട് എനിക്ക് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റത്തില്ല, എന്നെ ഒഴിവാക്കി തരണം പറഞ്ഞു. ശരിക്കും ചേംബർ വെച്ച് എന്നോട് പറഞ്ഞയച്ചു. അപ്പൊ അവര് ഇത് ഇവിടെ എന്റർടൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഓർഡർ ചെയ്തു. ഇന്നലെ ഹൈക്കോടതി കേസ് ലഭിക്കണം. അപ്പൊ കോടതി രണ്ടാഴ്ച മൂന്നാഴ്ച വെച്ച് സമയം ചോദിച്ചോണ്ടിരിക്കും സർക്കാർ. അപ്പൊ കോടതി വെച്ച് നിങ്ങൾ ഫയൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇല്ല പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നു. ആരും ഫയലിംഗ് ഉണ്ടോ,
അങ്ങനെ ഒരു മാസം രണ്ടു മാസം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന നിവർത്തിയില്ലാതെ കേസ് ഫയൽ ചെയ്തു. കാരണം നമ്മൾ നിവർത്തിയില്ലാതെ ഇപ്പൊ കൊണ്ടൊരു ഒരു ഫയൽ ചെയ്തിരിക്കാം. അപ്പൊ ഇനിയിപ്പോ ഈ പ്രോപ്പർട്ടി ടേക്ക് ഓവറിന്റെ കാര്യം പറയാം. ടേക്ക് ഓവറിന്റെ കാര്യം പറഞ്ഞാല് നമ്മളിപ്പോ ഈ നമ്മുടെ നേതാക്കളൊക്കെ പറയുന്നതായി കൃഷ്ണരാജി ഒരൊറ്റ മിനിറ്റ് ഞാൻ ഇന്റർഫെയർ ചെയ്യാണ്. സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കട്ടായി പോകുന്നുണ്ട്. ആ മൈക്കിന്റെ ഒന്ന് പിടിച്ചിട്ട് സംസാരിച്ച കറക്റ്റ് ആയിട്ട് എനിക്ക് വോയിസ് കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും കേൾക്കാൻ പറ്റും. നേരത്തെ പിടിച്ചിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. ഇപ്പൊ ശരിയായോ? ഓ ഇപ്പൊ നല്ല ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ ഇപ്പോഴത്തെ ഈ ഇപ്പോഴത്തെ പുതിയ അഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞാല് ഈ പറഞ്ഞ മാതിരി നമ്മുടെ നേതാക്കൾ പലരും പറയുന്ന മാതിരി വസ്തു സർക്കാർ വസ്തു പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരു തെറ്റുമില്ല. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ചു, ഹൈക്കോടതി പറഞ്ഞു സർക്കാരിന്റെ വസ്തുവാണെന്ന് തെളിയിക്കണമെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോയി തെളിയിക്കണം. തൽക്കാലം യോഹന്നാന്റെ കയ്യിരിക്കുന്ന വസ്തുവാണ്, അത് അയാളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾ പോയി കോടതി സിവിൽ കോടതി പോയി നിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് തെളിയിച്ച് നിങ്ങൾ എടുത്തോളൂ. അതിനായിട്ട് സിവിൽ കോടതി പോയിരിക്കുന്നു. അപ്പൊ അതിനർത്ഥം എന്താണ്? വസ്തുവിന്റെ അവകാശം ആർക്കാണ് എന്നുള്ളതിന്റെ തീരുമാനമായിട്ടില്ല. തൽക്കാലം യോഹന്നാന്റെ പേരിൽ തന്നെയാണ്, സർക്കാരിന്റെ പേരിലാണെന്ന് കോടതി സിവിൽ കോടതി ഉത്തരവിട്ടാലേ ആവുള്ളൂ സർക്കാരിന്റെ പേരിൽ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സർക്കാരിന് ആ വസ്തു ടേക്ക് ഓവർ ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കാതെ എങ്ങനെ ടേക്ക് ഓവർ ചെയ്യും? ഇത് ബനാന റിപ്പബ്ലിക് ഒന്നുമല്ലല്ലോ, നിയമം ഉണ്ടല്ലോ. അപ്പൊ സർക്കാരിന്റെ യോഹന്ന ഇപ്പൊ ഈ യോഹന്നാന്റെ സ്ഥാനത്ത് രമേശ് ജിയെ വെക്കൂ. രമേശ് ജി സർക്കാരുമായിട്ടൊരു ഫൈറ്റ് നടക്കുന്നു ഒരു പ്രോപ്പർട്ടിയുടെ പേരിൽ. അപ്പൊ രമേശ് ജിയുടെ പ്രോപ്പർട്ടി ഇങ്ങോട്ട് വന്നിട്ട് രമേശ് ജിയെ കഴുത്തിന് പിടിച്ച് പുറത്താക്കി സർക്കാർ ടേക്ക് ഓവർ ചെയ്തുകൊണ്ട് പോവാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പോസിബിൾ? സോ ലീഗലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ ദ ഓപ്ഷൻ അവൈലബിൾ ടു ദ ഗവൺമെന്റ് ഈസ് ടു ഡിപ്പോസിറ്റ് ദി എമൗണ്ട് ബിഫോർ ദ കോർട്ട് ഇൻ വിച്ച് ദി ഡിസ്പ്യൂട്ട് ഈസ് നൗ പെൻഡിംഗ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതാണ് ഇപ്പൊ സർക്കാരിന്റെ ഓർഡറിനകത്ത് വായിക്കുന്നത്. ഞങ്ങൾ ഡിസ്പ്യൂട്ടഡ് എമൗണ്ട് വി ആർ ഡിപ്പോസിറ്റിംഗ് ബിഫോർ ദ കൺസേൺഡ് സിവിൽ കോർട്ട്. ദ ഡിസ്പ്യൂട്ട് ഈസ് പെൻഡിംഗ് ആൻഡ് വി ആർ ടേക്കിംഗ് ഓവർ ദ പ്രോപ്പർട്ടി ബിക്കോസ് വി വാണ്ട് ദ പ്രോപ്പർട്ടി ഫോർ സം പർപ്പസ്. ദർ ഈസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. ഇതിനകത്ത് അഴിമതി അതൊന്നും അല്ല. മാർക്കറ്റ് വാല്യൂ ആണ് കിട്ടുന്നത്. Do you know that? Sorry, the government valuation, government valuation ഉള്ള വാല്യൂ ആണ് പ്രോപ്പർട്ടിക്ക് അവിടെ കിട്ടുന്നത്. രമേശിനോട് ഞാൻ രമേശ് ജിയോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഗവൺമെന്റ് വാല്യുവേഷനും മാർക്കറ്റ് വാല്യൂ ആയിട്ടുള്ള വ്യത്യാസം. സോ കോടികൾ യോഹന്നാനും അറിയും ഈ പ്രോപ്പർട്ടി യോഹന്നാന്റെ കയ്യിൽ നിന്ന് പോയാൽ. യോഹന്നാനെ സംബന്ധിച്ചോളം ഒരു ഒരു ഫോർമൽ പ്രൊട്ടസ്റ്റ് റേസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഈ പൈസ എന്ന് കിട്ടിയാലും യോഹന്നാൻ പ്രശ്നമില്ല, കാരണം ആക്ച്വൽ പ്രൈസ് വേറെയാ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ദ ആക്ച്വൽ ഡീൽ. ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പ്രൂവ് ഓൾ ദീസ് തിങ്സ്. അപ്പൊ നമുക്ക് എന്താണ് അത് ചെയ്യാൻ പറ്റുന്നത്? ഈ എന്റെ പ്രോജക്റ്റ് എന്നെ ഷെൽവ് ചെയ്യാൻ നോക്കുക എന്നുള്ള. അപ്പൊ അതിനിപ്പോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാല് അതിപ്പോ ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉടനെ അത് ഇപ്പൊ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരുപാട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ അതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങൾ ആദ്യം ചെയ്തെന്ന് പറയും. എനിക്ക് ക്രെഡിറ്റിന് വേണ്ടിയിട്ടില്ല, പക്ഷെ ഈ ക്രെഡിറ്റിന് വേണ്ടി നടക്കുന്നവരായത് കാരണം അങ്ങനെ ക്രെഡിറ്റ് കൊണ്ടുവന്നു. കുറച്ച് മെനക്കെട്ടിട്ട് കൊണ്ടുപോയാൽ മതി, സ്വയം പഠിച്ച കേസ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയാൽ മതി. കാരണം ഇപ്പൊ മലബാർ ദേശത്തിന്റെ ഈ കഴിഞ്ഞ ദിവസം മലബാർ ദേശത്തിന്റെ ഒരു ഒരു കേസിലൊരു ഒരു സ്റ്റേ ഉണ്ടായി. കാരണം 1,00,000 രൂപ എല്ലാ അമ്പലങ്ങളും 1,00,000 രൂപ അമ്പലം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അത് അത്ര എളുപ്പമല്ല, കാരണം മദ്രാസ് ആക്ട് വെച്ചിട്ടാണ് അത് ചലഞ്ച് ചെയ്യുന്നത്. അത് എനിക്ക് വർക്കൗട്ട് ചെയ്താലേ അത് കേസ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ചലഞ്ച് ചെയ്യാൻ ഗുരുവായൂർ ദേശത്തിന്റെ 5 കോടി എടുത്തു കൊടുത്തപ്പോ ചലഞ്ച് ചെയ്യുന്ന മാതിരി ഈസിയായിട്ട് ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് കാരണം ഈ വലിയ ഉത്സവ കമ്മിറ്റിക്കാരെ പറഞ്ഞു അതിനകത്ത് വലിയ കാര്യമില്ല, ചലഞ്ച് ചെയ്തിട്ട് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കാരണം എനിക്ക് ഒരു അലിഗേഷൻ ഉണ്ട്, ഞാൻ കേസ് നല്ലപോലെ തയ്യാറാക്കാതെ കേസ് ചെയ്ത് കേസ് ഗുരുവായൂർ ദേശത്തിന്റെ കേസ് കൂട്ടിപ്പോയി എന്ന് പറഞ്ഞിങ്ങനെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞാൻ ഈ ഓർഡർ മലബാർ ദേശത്തിന്റെ ഓർഡർ വരുന്നൊന്ന് വെയിറ്റ് ചെയ്തു ഒരു മാസം, ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്ന് അറിയാനായിട്ട്. അപ്പൊ ആരും ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ പ്രതൊക്കെ ഞാൻ തന്നെ അങ്ങ് സ്വയം ചെയ്തു. ചെയ്തപ്പോ എന്തായാലും ഇന്നലെ സ്റ്റേ കിട്ടിയതിന്. അപ്പം സ്റ്റേ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ അടുത്ത് ഇന്നലെ മുതലുള്ള പ്രചരണം അത് പഴയ കേസിനകത്തുണ്ടായി, ഇപ്പോഴത്തെ കേസിനകത്തൊന്നുമല്ല, അത് വേറെ തട്ടിപ്പാണ്. അപ്പൊ ഞാൻ എന്താ ഇന്ന് വൈകിട്ട് എന്റെ ഫേസ്ബുക്കിൽ ആ ഓർഡറിന്റെ കോപ്പി ഇട്ടിട്ടുണ്ട്, അതിന്റെ നമ്പറൊക്കെ അത് എല്ലാവരും ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. സോ അപ്പൊ ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. ഞാനത് ഒരാഴ്ചക്കാം വിത്തിൻ എ വീക്ക് ഐ വിൽ ഫൈൻഡ് കേസ്. ബട്ട് ഐ ടെല്ലിങ് യു
ഈ എയർപോർട്ട് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽ എനിക്ക് അപ്പൻ ഐ ക്യാൻ അഷ്യൂർ യു അതിലേക്ക് ഇനി നമ്മൾ പോകുന്നുണ്ട് പോകേണ്ട കാര്യം കോടതിയുടെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മൊത്തം സൊസൈറ്റിക്ക് തന്നെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യം താങ്കൾ ഇറങ്ങിച്ചിരിക്കുന്നതാണ് അതിലേക്ക് പോകണ്ട ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് വരാം കാരണം ഇതേപോലെ തന്നെ ഒരു വലിയൊരു സംഭവമാണ് താങ്കൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഈ അമ്പലങ്ങളുടെ പ്രോപ്പർട്ടി അമ്പലങ്ങളുടെ പ്രോപ്പർട്ടി ഈ പുറത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കൾട്ടിവേഷന് വേണ്ടി കൊടുക്കുക അത്ര അല്ലെങ്കിൽ റെന്റിന് വേണ്ടി കൊടുക്കുക ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് മിക്ക അമ്പലങ്ങളിലെയും അതെ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മലബാർ ദേവസ്വം ബോർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പൊ താങ്കൾ അതിനെ എതിർത്തുകൊണ്ട് വളരെയധികം കോടതി വ്യവഹാരങ്ങൾ മാത്രമല്ല അല്ലാത്ത രീതിയിലും അതിനെ എതിർക്കുന്ന ഒരു രീതിയിൽ കണ്ടിട്ടുണ്ട് എന്താണ് അതിന്റെ ഒരു ശരിക്കുള്ള ഒരു ബാക്ക് പിക്ചർ എന്താണ് കാര്യം നമ്മളെ പോലുള്ള ആളുകൾ ഇത് കാണുന്ന സമയത്ത് ആരെങ്കിലും കോടതിയിൽ പോകുന്നു എന്നുള്ളതല്ലാതെ ഇതിന്റെ എന്താണ് ഇതിന്റെ പിക്ചർ ഔട്ട്സൈഡ് പിക്ചർ എന്താണെന്ന് പൊതുജനത്തിന് മനസ്സിലാവാത്ത കുറെ കാര്യങ്ങളുണ്ട് അതെന്താണെന്നൊന്ന് ഈ സമൂഹത്തിനോടൊന്ന് പറയാൻ പറ്റും ഇത് നമ്മുടെ ക്ഷേത്രഭൂമിയുടെ പ്രശ്നം തുടങ്ങുന്നത് കേണൽ മന്ത്രിയുടെ കാലം ക്ഷേത്രഭൂമികൾ കാരണം അന്നത്തെ കാലത്തൊക്കെ ഏക്കർ കണക്കിന് ഭൂമികളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് ഉണ്ടായിരുന്നത് ആ ക്ഷേത്രഭൂമിയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ക്ഷേത്രം നിലനിന്നിരുന്നത് മൺറോയുടെ കാലത്ത് തുടങ്ങിയ ഒരു ക്രിസ്ത്യനൈസേഷന്റെ ഭാഗമായിട്ട് തുടങ്ങിയ ഏർപ്പാടുകളാണ് ഇത് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് ഒരുപാട് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ക്ഷേത്രഭൂമി അല്ലാതായി മാറി ആ കാലത്ത് തന്നെ മൺറോ ആണ് ഈ ക്ഷേത്രമൊക്കെ ടേക്ക് ഓവർ ചെയ്ത് ദേവസ്വം ഒരു ബോർഡ് ഒരു ഒരു ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റൊക്കെ അന്ന് ഉണ്ടാക്കുകയും അഭ്യാസങ്ങൾ കാണിക്കുകയും അതിന് കൊടുക്കേണ്ട പൈസ നിക്ഷേപിക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് അഭ്യാസങ്ങളൊക്കെ ഈ മൺറോയുടെ കാലത്ത് തുടങ്ങിയതാണ് പിന്നെ അതിനുശേഷം 1949 കമനൻ ഉണ്ടാകുന്നത് സെൻട്രൽ ഗവൺമെന്റ് അന്നത്തെ സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധി കൊച്ചി മഹാരാജാവും തിരുവിതാംകൂർ മഹാരാജും കൂടെ ചേർന്ന് ഒരു കമനൻ ഉണ്ടാക്കുകയാണ് കമനൻ ഉണ്ടാക്കിയിട്ട് ക്ഷേത്രവും ക്ഷേത്രഭൂമികളും കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് ഭരണത്തിനായിട്ട് ഒരു ദേവസ്വം ബോർഡ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ആ കമനത്തിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് അങ്ങനെയാണ് 1956 50 ദേവസ്വം ആക്ട് ഉണ്ടാകുന്നത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് ഉണ്ടാകുന്നത് ട്രാൻസ്പൂർ കൊച്ചിൻ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് ഉണ്ടാകുന്നത് അതിന്റെ ഷെഡ്യൂളിൽ ഏറ്റെടുത്ത ക്ഷേത്രങ്ങളും അതിന്റെ വസ്തുക്കളുടെ കാര്യങ്ങളും പറയുന്നുണ്ട് ആ വസ്തുക്കളാണ് ആ പിൽക്കാലം ഏക്കർ കണക്കിന് കൈമാറി കയ്യേറി അത് നഷ്ടപ്പെട്ടത് കാരണം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് ഇവരെ ഒന്ന് ഒന്ന് രമേശ് ജനെ സ്വയം ഒന്ന് റിഫ്രഷ് ചെയ്ത് ആലോചിച്ചാൽ മതി ഈ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിൽ ഇരുന്ന ഒരു രാഷ്ട്രീയക്കാരനും മെരലുണ്ടാവുന്നവരൊഴിച്ചാൽ ഹിന്ദു സമൂഹത്തിനോടോ ഹിന്ദു ഹിന്ദുക്കളോടോ ആസെക്ട് ഒരു കടപ്പാടോ കമ്മിറ്റ്മെന്റോ ഇല്ലാത്ത ആൾക്കാരാണ് അവരെല്ലാം രാഷ്ട്രീയക്കാരാണ് അവരുടെ എല്ലാം ഏക പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ബാങ്കിനോട് മാത്രം ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ബാങ്ക് മാത്രം ബോധഡ് ആൻഡ് നമ്മുടെ ഹിന്ദു സമാജവും വളരെ സുഖ സുശുക്തിയിലായിരുന്നു ആര് കയ്യേറിയാലും ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ലായിരുന്നു അങ്ങനെ ഏക്കർ കണക്കിന് ഭൂമി പോയി ഏക്കർ കണക്കിന് ഭൂമി ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് പിന്നെ പുത്തരിക്കണ്ടം മൈതാനം എന്ന് കേട്ടിട്ടില്ലേ തിരുവനന്തപുരത്തെ ഒരു പ്രധാന സ്ഥാനമാണ് പുത്തരിക്കണ്ടം മൈതാനം ഈ പുത്തരിക്കണ്ടം മൈതാനം ഇപ്പൊ കോർപ്പറേഷന്റെ ഏറ്റവും വലിയൊരു മൈതാനമാണ് അവിടെ പബ്ലിക് ഫംഗ്ഷൻ നമ്മുടെ മറ്റേ പാണ്ടുപിടിച്ച് അതുപോലും ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത ഒരു പാസ്റ്റർ വന്നിട്ട് ദൈവവചനം ഉപേക്ഷിക്കുകയും എല്ലാവരും ചികിത്സിക്കുകയും ഒക്കെ ചെയ്യുന്ന അതിനുവേണ്ടി പോലും നടത്തുന്ന തബ്ലീഗോ അങ്ങനെ തുടങ്ങിയ അവരുടെയും സകല മതക്കാരുടെയും പ്രാർത്ഥനാ പരിപാടികളും എല്ലാ പൊതുപരിപാടികളും നടത്തുന്ന ഒരു സ്റ്റേ ഒരു ഗ്രൗണ്ടാണ് അത് പുത്തരിക്കണ്ട മൈതാനം അത് ആക്ച്വലി ഈശ്വരാഹം ദേവസ്വം വകയാണ് അപ്പൊ ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് ഭഗവാന്റെ വസ്തു ഇഫ് ദേർ ഇസ് ആൻ എൻട്രസ്റ്റ്മെന്റ് ഓഫ് ദ പ്രോപ്പർട്ടി ടു ദ ഡേറ്റി at any point of time by any method your legal principle njan ingane pala pusthakathil ninnum pala judgement innum vaagiche oru formulate cheyidu eduthaanu adaan ippo kodathil njan prayogichondikkunnathu 1026 case aayi devasam bhoomi thirichu pidikkanulla 1026 case aayi adindekka pala pala stage ilana ultimate sale onnu ethittilla chalappo vidhi ezhuthaakam adakke vera kaari ennal namme cheyyum njan formulate cheyirikkunna oru principle endanu vachala once there is an entrustment of property with the deity there devaswam ennu parnal devante swatthana devaswam ennu parayunu
ദേവന്റെ സ്വത്താണ് ദേവസ്വം എങ്കിൽ ദേവൻ ലീഗലി കൺസിഡേർഡ് ടു ബി എ പെർപെച്വൽ മൈനർ, സ്ഥായിയായ മൈനറാണ്. ദേവൻ മേജർ ആവുന്നില്ല ഒരിക്കലും. അപ്പൊ സ്ഥായിയായ മൈനറിന്റെ ഒരു വസ്തു, ക്യാൻ എനിബഡി ടേക്ക് അവേ ദ പ്രോപ്പർട്ടി ഓഫ് എ മൈനർ ലീഗലി? നോ. ഈവൻ ദ പേരന്റ് കനോട്ട്. കാരണം നിയമം പറയുന്നത് ഇപ്പൊ പേരന്റ് എന്റെ, ഇപ്പൊ ഞാൻ മൈനറായിരുന്ന കാലത്ത് എന്റെ ഒരു വസ്തു പോയെങ്കിൽ ഞാൻ മേജർ ആയിട്ട് ഇത്ര പീരീഡ് ആക്ട് പറഞ്ഞത്, ആ പീരീഡ് വരെ എനിക്കത് ചലഞ്ച് ചെയ്യാം. അതാണ് നിയമം പറയുന്നത്. അപ്പോ മൈനറിന്റെ വസ്തു ഒരു കാരണം വെച്ചാലും എന്തൊക്കെ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്താലും എന്തൊക്കെ ചമയങ്ങൾ ആ പ്രോപ്പർട്ടിയുടെ പേര് ഉണ്ടാക്കിയാലും ഇറ്റ് ഈസ് ഇൻവാലിഡ് ലീഗലി. ആ കൺസെപ്റ്റ് ആണ് സുപ്രീം കോടതി 2018 പറഞ്ഞത്. 2018 ഒരു ഓർഡർ ഉണ്ട്, അതിന് സുപ്രീം കോടതി പറയുന്നു ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, ദ സെൻട്രൽ ഗവൺമെന്റ് ആസ് വെൽ ആസ് ദി ജുഡീഷ്യറി ടു പ്രൊട്ടക്ട് ദി അസറ്റ്സ് ഓഫ് ക്ലയന്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ലീഗൽ. അപ്പൊ ഏത് ആരാധനാലയങ്ങളും, ഏത് ആരാധനാലയങ്ങളുടെയും വസ്തുക്കൾ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു ഒരു ഒരു ബാധ്യത, ലീഗൽ ഒബ്ലിഗേഷൻ ഈസ് ഓൺ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ആസ് വെൽ ആസ് ദ ജുഡീഷ്യറി. അതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ യു ആർ പ്രൊട്ടക്ടിങ് ദി അസറ്റ്സ് ഓഫ് എ മൈനർ. അവൻ മൈനറിന്റെ അസറ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പാരന്റ്സ് പാട്രി എന്ന് ലീഗൽ ഇത് പറയും, പാരന്റ്സ് പാട്രി ജൂറിസ്ഡിക്ഷൻ. ബിക്കോസ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ദ സെൻട്രൽ ഗവൺമെന്റ് ജുഡീഷ്യറി ഈസ് ദ പാരന്റ് ഓഫ് ദാറ്റ് മൈനർ ഡേറ്റി. ഇറ്റ് ഈസ് ദയർ റൈറ്റ്, ഇറ്റ് ഈസ് ദയർ ഒബ്ലിഗേഷൻ ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ ഡേറ്റി. ആ പ്രിൻസിപ്പിൾ അപ്ലൈ ആയിട്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇറ്റ് ഈസ് യുവർ ഒബ്ലിഗേഷൻ, ലീഗൽ ഒബ്ലിഗേഷൻ ടു പ്രൊട്ടക്ട് ദി അസറ്റ്സ് ഓഫ് ദ ക്ലയന്റ്. സോ ഓൾ ദ ഡിസ്ട്രിക്ട് ജഡ്ജസ് ഓൾ ഓവർ ഇന്ത്യ വെർ ഡയറക്റ്റഡ് to conduct an inquiry regarding the assets of the property in their jurisdiction, either directly or with the help of other puri judges, and prepare a report and send it to the High Court, and the High Court shall treat it as a public interest litigation, and thereafter you take action to see that those assets are protected. Abhi itra vyaktamaya direction Supreme Court kodutirikkunnu. Abhi adinte basis-il ഞാനിപ്പോ നടക്കുന്ന, ഞാനിപ്പോ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ സെറ്റിൽമെന്റ് രജിസ്റ്റർ, അത് ഏറ്റവും ബേസിക് ഇപ്പൊ ലാൻഡിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്കൊരു ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് സെറ്റിൽമെന്റ് രജിസ്റ്റർ ആണ്. ഇന്ത്യൻ ഓഫീസിലുള്ള സെറ്റിൽമെന്റ് രജിസ്റ്ററും ബേസിക് ടാക്സ് രജിസ്റ്ററും, ഇതിനകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും റവന്യൂ രേഖകളിൽ ദേവസ്വം എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്ഷേത്രഭൂമി അല്ലെങ്കിൽ ദേവസ്വം വസ്തു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ആരൊക്കെ എങ്ങനെയൊക്കെ കയറിയാലും അത് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന എന്റെ വിശ്വാസം. ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് അതിനകത്ത് പ്രൈവറ്റ് ടെമ്പിൾ എന്നോ ദേവസ്വം ടെമ്പിൾ എന്നോ ഒന്നുമില്ല. ഈ ദേവസ്വം വസ്തുവാണെങ്കിൽ ഗവൺമെന്റ് ഈസ് ബൗണ്ട് ടു പ്രൊട്ടക്ട് ഇറ്റ് ആൻഡ് ഗവൺമെന്റ് ഈസ് ബൗണ്ട് ടു സീ ദാറ്റ് ദി എൻക്രോച്ചേഴ്സ് ആർ എവിക്റ്റഡ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ദേവസ്വം ഭൂമിയുടെ 70 അല്ലെങ്കിൽ ഈ ദേവസ്വം ഭൂമി കയ്യേറിയിരിക്കുന്ന ഒരു 90 മുതൽ 95% വരെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ്. അപ്പോ ഒരു സ്വാഭിമാന ഹിന്ദുവായ എനിക്ക് സഹിക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇവരെ അറിഞ്ഞു സ്ഥിതിക്ക് എന്റെ ഭഗവാന്റെ വസ്തു, എന്റെ ഭഗവാന്റെ വസ്തു ഇതിൽ ഒരു ക്രിസ്ത്യാനിയും മുസ്ലിം കയറി വീടും പള്ളിയും വെച്ച് താമസിക്കുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടാണ്. നിയമം എന്റെ കൂടെ, എന്റെ ദേവന്റെ വസ്തു പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് നിയമപരമായ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് മോറലായിട്ട് ഒബ്ലിഗേഷൻ ഉണ്ട്. അതിനെനിക്ക് ഒരു സംഘടനയുടെയും ബാനർ ആവശ്യമില്ല, ആർക്കും ഒരു സംഘടനയുടെ ബാനർ ആവശ്യമില്ല. ഓരോ സ്വാഭിമാന ഹിന്ദുവിന്റെയും കടമയാണ് അത് ചെയ്യുക എന്നുള്ളത്. അവനവന്റെ സ്ഥലത്തുള്ള വസ്തുക്കൾ, ഭഗവാന്റെ വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനുവേണ്ടി എഫർട്ട് എടുത്ത് അത് ആരെങ്കിലും ആരൊക്കെയാണ് കണ്ടുപിടിച്ചിട്ട് അത് 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 അവരെ പുറത്താക്കാനുള്ള നിയമ നടപടികൾ മുമ്പോട്ട് പോകാനായിട്ട് ആരുടെ ഒത്താശയെ നമുക്ക് വേണ്ടത്? അതാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയം കൂടി ചോദിക്കാണ്, ഇതിനോട് ചേർന്നാണല്ലോ ഈ പാഞ്ചാലി മേടിന്റെ ഇഷ്യൂ വരുന്നത്. ഒരു കുരിശ് കൃഷി എന്നുള്ള രീതിയിൽ താങ്കൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും പരാമർശിക്കാറുണ്ട് പാഞ്ചാലി മേടിനെ കുറിച്ചിട്ട്. അപ്പൊ ഈ പാഞ്ചാലി മേടിന്റെ ഇഷ്യൂ കൂടി ഇതിനെ ചേർത്ത് പാഞ്ചാലി മേടിലും വിഷയം ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ പുറത്തായിരിക്കും താങ്കൾ അത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്.
അല്ല ഇത് ഇത് അതൊക്കെ ഇതിന്റെ ഭാഗം തന്നെ. ഇപ്പൊ പാഞ്ചാലി മേട് എന്ന് പറഞ്ഞാൽ വഞ്ചിപ്പുഴ മഠം അങ്ങനെ തന്നെ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുക. അപ്പൊ അതിനകത്ത് ആ വഞ്ചിപ്പുഴ മഠം ദേവസ്വത്തിന് കൊടുത്ത ദേവസ്വം വസ്തുവായി മെയിൻറ്റെയിൻ ചെയ്തോളാം എന്ന് അതിന്റെ കിണ്ടിയും പാത്രങ്ങളുടെ കണക്കുൾപ്പെടെ, കിണ്ടിയും പാത്രങ്ങൾ ഇത്ര ഇത്ര വിളക്കുകൾ എന്നൊക്കെ പറഞ്ഞ അതിന്റെ കണക്കുൾപ്പെടെ വലിയ ഡോക്യുമെന്റ് ഉണ്ട്. ആ ഡോക്യുമെന്റ് വെച്ചിട്ടാണ് ടേക്ക് ഓവർ ചെയ്യുന്നത്. ആ ഡോക്യുമെന്റ് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് ഇത്, ഈ പഞ്ചാലി വീടിന്റെ സർവേ നമ്പർ വരുന്ന പ്രോപ്പർട്ടി. അങ്ങ് പഞ്ചാലി വീട് പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല, ഞാൻ പോയിട്ടില്ല. പോകേണ്ട ഒരു സ്ഥലമാണ് ഒന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞാല് ധാരാളം വിഗ്രഹങ്ങൾ കാണാം. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാ അറിയാം അത് തലമുറകൾ പഴക്കമുള്ളതാണെന്നുള്ളത്. ഇത് ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ദ്വാപരയുഗത്തിൽ പഞ്ചപാണ്ഡവന്മാർ അവിടെ വന്ന് പ്രതിഷ്ഠകളൊക്കെ നടത്തി പൂജിച്ചിരുന്ന സ്ഥലമാണെന്നാണ് വെച്ചിരിക്കുന്നത്. പാഞ്ചാലി കുളിച്ച കുളമൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അവിടാണ് ഈ കുരിശ് വന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒന്നല്ല പത്തിരുപത്താറ് കുരിശ്. ഈ താഴെ മോനെ അങ്ങ് കുരിശാ, അങ്ങ് മേളറ്റം വരെ അമ്പലത്തിന്റെ ഒരു സൈഡിൽ കൂടെ. എന്നിട്ട് ഇപ്പൊ അവിടെ ഇപ്പോ ഒരു പിന്നെ എന്താ പറയുന്നേ ടൂറിസം കേന്ദ്രമാക്കിയിട്ട് ഈ അമ്പലത്തിൽ കയറണമെങ്കിൽ നമ്മള് ടിക്കറ്റ് എടുക്കണം. വഴക്കായി അവസാനം അത്ര തൽക്കാലം വേണ്ടെന്ന് വെച്ചു. അപ്പൊ ഞാനിപ്പോ കോടതി പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഇഫ് ഇറ്റ് ഇസ് എ ദേവസ്വം പ്രോപ്പർട്ടി, ദേവസ്വം ബോർഡ് ഈസ് ബൗണ്ട് ടു പ്രൊട്ടക്ട് ഇറ്റ്, ദിസ് കോർട്ട് ഈസ് ബൗണ്ട് ടു പ്രൊട്ടക്ട് ഇറ്റ്. യു ഹാവ് ടു ത്രോ ദം ഔട്ട്. ക്രിസ്ത്യാനി അവിടുന്ന് കഴുത്തിന് വഴി പുറത്ത് വരണം. അത് കഴിഞ്ഞ് അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റും. ഓരോ ഞാൻ പറയുന്നേ ഓരോ ദേവസ്വം ഭൂമിയിലെ കയ്യേറിയിരിക്കുന്ന ക്രിസ്ത്യാനിയും മുസ്ലിമിനെയും ചവിട്ടി പുറത്താക്കാൻ നമുക്ക് പറ്റണം നിയമപരമായിട്ട്. അതിനുള്ള ആർജവം കാണിക്കണം. എന്ത് മതേതരത്വം ഇതിനകത്തുള്ളൂ? നമ്മൾ ഒരൊറ്റ ഒരൊറ്റ ആരാധനാലയങ്ങൾ, നമ്മളൊരു ക്രിസ്ത്യാനിയുടെ മുസ്ലിമിന്റെ ആരാധന ഒരു ഹിന്ദു കയറിയിട്ടില്ല, അങ്ങനൊരു ചരിത്രമില്ല. പിന്നെ നമ്മൾ എന്തിനു പുറകോട്ട് പോകണം? നമ്മുടെ വസ്തു കയ്യേറാൻ നമ്മുടെ നെഞ്ചത്ത് ആർക്കും എന്നും കയറാമെന്നോ? അത് ഞാൻ അനുവദിക്കില്ല. എനിക്ക് പ്രയാസമോ? ഞാൻ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യും ടിൽ മൈ ലാസ്റ്റ്. അത് ഞാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യം. അതിന് ആരുടെ സഹായമൊന്നും എനിക്ക്, സഹായം ഉള്ളെങ്കിൽ വളരെ സന്തോഷം, ആര് കൂട്ടുവന്നാലും എനിക്ക് സന്തോഷം. കൃഷ്ണരാജ്ജി, ഒരു ഒരു കാര്യം ചോദിക്കട്ടെ. ഇത്രയൊക്കെ താങ്കൾ പറയുന്ന സമയത്ത് മൃഗബലി എന്നുള്ള ഒരു ആചാരം, അത് ഹിന്ദുവിന് മാത്രമുള്ള മൃഗബലി നിരോധനത്തിനെതിരെ എന്ന് പറഞ്ഞ് താങ്കൾ ഒരു കേസിന് പോവുകയുണ്ടായി. അപ്പൊ ഈ ഒരു മൃഗബലി എന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു സമ്പ്രദായമാണെന്ന് പല അഭിപ്രായങ്ങളും ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തില് താങ്കള് ഹിന്ദുവിനെ എന്ന് പറയുന്ന സമയത്തും ഇത്തരത്തിലുള്ള ഹിന്ദുവിന് മാത്രമുള്ള മൃഗബലി നിരോധനം എന്ന് പറഞ്ഞ് കേസിന് പോവുകയുണ്ടായി. എന്താ അതിന്റെ ഒരു അടിസ്ഥാനം? ഹിന്ദുവിന് മാത്രമാണോ ഇത്തരത്തിലുള്ള നിരോധനം ഉള്ളത്? ഞാൻ ഹിന്ദുവിന് മാത്രമുള്ള മൃഗബലി തടഞ്ഞു എന്ന് പറഞ്ഞല്ല കേസ് പോയത്. അത് വൺ ഓഫ് ദ ഗ്രൗണ്ട് ഉള്ളി. എന്റെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഞാൻ അല്പം കുറച്ച് പഠിച്ചു, അല്പം ചെറുതായിട്ടൊക്കെ പഠിച്ചു. പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു മൃഗബലി. അത് ശാക്തേയ മാർഗത്തിലുള്ള ഒരു ഭാഗമാണ്. അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള പുസ്തകങ്ങളും അതിൻ്റെതായിട്ടുള്ള രീതികളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ശിവഭഗവാൻ ഉപദേശിച്ച ഒരു പുസ്തകത്തിൽ നിന്നാണ് ഇതിന്റെ കംപ്ലീറ്റ് ഇത് വരുന്നത്. അപ്പോ അത് ആചാരം പണ്ട് മുതലേ ഇവിടെ ഉണ്ടായിരുന്ന ആചാരമാണ്. ഇപ്പോഴും ത്രിപുരയിലും മറ്റും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോ ഇതൊരു ഈ ഇപ്പൊ അങ്ങ് പറഞ്ഞതുമാതിരി ഒരു ഒരു പിന്നെ പ്രാകൃത രീതി അല്ലെങ്കിൽ ജന്തുക്കളോട് കാണിക്കുന്ന ക്രൂരത ഇതൊക്കെ വെച്ചാണെങ്കിൽ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കേരളത്തിൽ നമ്പൂതിരിപ്പാട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ പാസാക്കിയ മൃഗബലി നിരോധനം ക്ഷേത്രങ്ങളിൽ, പബ്ലിക് ആയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ, പബ്ലിക്കിന് എൻട്രി ഉള്ള ക്ഷേത്രങ്ങളിൽ മാത്രമാണ്. എന്റെയോ അങ്ങയുടെയോ വീട്ടിൽ ഗുരുതി നടത്തിയാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിയമപരമാണത്. ഒരു പ്രൈവറ്റ് അമ്പലത്തിൽ ഗുരുതി നടത്തിയാൽ അത് നിയമപരമാണ്. അപ്പൊ വിരലിലെണ്ണാവുന്ന ക്ഷേത്രങ്ങളിലാണ് ഗുരുതി നടന്നുകൊണ്ടിരുന്നത്. അതന്നെ അതിൻ്റെതായിട്ടുള്ള പവറും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു ആ ക്ഷേത്രങ്ങൾക്ക് എല്ലാം തന്നെ. ആ ക്ഷേത്രങ്ങളിൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ആ അങ്ങനെയുള്ള അതായത് നമ്മുടെ ആ ശാസ്ത്രശക്തി നശിപ്പിക്കാനായി തന്നെ ചെയ്തതാണോ എന്ന് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അതിനകത്ത് ഒരു കോൺസ്പിറസി ആംഗിൾ ചിന്തിക്കാനുണ്ട്. കാരണം മൃഗബലിയുടെ പ്രാകൃത രീതി എന്നൊക്കെ പറയുന്നത് വെട്ടി തിന്നാമെങ്കിൽ
എന്തുകൊണ്ടാ വെട്ടി ബാക്കി കാര്യങ്ങൾ ചെയ്തുകൂടാ? അതിനൊന്നും പ്രിവെൻഷൻ, അതിനൊന്നും ഈ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് എന്ന് പറഞ്ഞ ആക്ട് ഉണ്ടാക്കിയിട്ടും അതിനകത്തും റിലീജിയസ് എക്സംപ്ഷൻ ചെയ്തിട്ടുണ്ട് ഫെഡറൽ ഗവൺമെന്റ് ആക്ടില്. കേന്ദ്ര ഗവൺമെന്റ് ആക്ടിനകത്ത് ഇത് എക്സംപ്ഷൻ ചെയ്തിട്ടുണ്ട് ഈ റിലീജിയസ് ആസ്പെക്ട്സിന് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇതൊക്കെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. എനിക്ക് മൃഗബലി ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് മൃഗബലി ആചരിക്കുന്ന ഒരു വിഭാഗത്തിൽ നമ്മൾ തള്ളി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഹിന്ദു സമാജം എന്ന് പറഞ്ഞാൽ അത്രയും വൈരുദ്ധ്യമാർന്നതാണ്. വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, ചെയ്യട്ടെ, നമ്മൾ എല്ലാത്തിനെയും തള്ളി പറഞ്ഞ എന്തിനാണ്? ഒരു വൈഷ്ണവ രീതിയിൽ ചിന്തിക്കുന്ന, ഒരു വൈഷ്ണവ രീതിയിൽ പൂജ ചെയ്യുന്ന തിരുമേനി മാർക്ക് ചിലപ്പോൾ ഇത് പറ്റില്ലായിരിക്കും. അപ്പൊ നമ്മളത് എതിർക്കുന്ന എന്തിനാണ്? അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്. മറ്റു മതങ്ങളിൽ മൃഗബലി അനുവദിച്ചിരിക്കുമ്പോ ഇവിടെ മാത്രമായി ഇത് ചെയ്യുന്നത് ശരിയല്ല. ഇപ്പൊ ഞാൻ മൃഗബലിക്ക് അനുകൂലമാണോ എതിരാണോ എന്നുള്ള ഡിഫറെന്റ്, എന്റൈലി ടോട്ടലി ഡിഫറെന്റ് ഇഷ്യൂ. ഐ മേ നോട്ട് ബി അഗെയിൻസ്റ്റ്, ബട്ട് ദെർ ആർ പീപ്പിൾ ഹു ബിലീവ് ഇൻ ദിസ് വെൻ ദേ ആർ പെർമിറ്റഡ് ടു ഡൂ ഇറ്റ് ഇൻ ദെയർ ഹൗസ് ഓർ ഇൻ അതർ പ്രൈവറ്റ് ടെമ്പിൾസ്. What is wrong in doing it in public temple when there, when where these this ritual was continuing for long? Ama ipi parnari mrigabali pinne pragrutham ayathu kaaranam nammal nirthalaki anganaanengil aa beli ennu parna concept ennu nirthalakade. Endukondaanu vallengav kshetrathile kumbalange vetti matte idu kalakkiitte kulikkunnu? അപ്പൊ അത് ബലിയല്ലേ അത്? അപ്പം ബലി എന്ന് പറഞ്ഞിട്ട് ആ കുമ്പളങ്ങയ്ക്ക് ജീവനില്ലേ? ആ കുമ്പളങ്ങയെ വെട്ടി ഇത് ബലി, അപ്പൊ അതൊരു തട്ടിപ്പാണെന്ന് എനിക്ക് തോന്നി. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, അതിൽ ഉള്ള എതിർപ്പായിരിക്കും. ബട്ട് ഇഷ്യൂ ദാറ്റ് ഐ ഹാവ് ടേക്കൺ ബിഫോർ ദ കോർട്ട് ബിക്കോസ് എ സെക്ട് ഓഫ് ഹിന്ദുസ്, സെക്ട് ഓഫ് ഹിന്ദുസ് അപ്രോച്ച് മീ ആസ് എ ലോയർ, ഐ ആം ബൗണ്ട് ടു എക്കോ ദെയർ ഇൻട്രസ്റ്റ് ഇൻ ദ കോർട്ട്. അപ്പം അത് ഒരു ഹിന്ദു സമാജത്തിന്റെ മൊത്തമായ വിഷയത്തിന് എഗെയിൻസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ അത് കോടതിയിൽ പോയത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ അടുത്തൊരു കക്ഷി ഒന്ന് എനിക്ക് 10,00,000 രൂപ തരും എന്ന് പറഞ്ഞാൽ ആർ എസ് എസിനോ സംഘപരിവാറിനെതിരായിട്ടോ അല്ലെങ്കിൽ ഹിന്ദു സമാജത്തിനെതിരായിട്ടോ ഒരു കേസ് കൊടുത്താൽ ഞാൻ കേസ് കൊടുക്കുന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് ഹിന്ദു സമാജത്തിന്റെ ഒരു അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു തന്ത്രി. അദ്ദേഹം നേരിട്ട് എന്റെ അടുത്ത് വന്നിട്ട് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ശാക്തേ സമ്പ്രദായം ഇവിടെ നിലവിലുണ്ടായിരുന്നു, ഇതിന് ഗ്രന്ഥങ്ങളുടെ പിൻബലമുണ്ട്, ഇത് തെറ്റായിട്ടൊരു കാര്യമല്ല എന്ന് അദ്ദേഹം വളരെ ശക്തിയുക്തം എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ എനിക്കത് ലോജിക്ക് ഉണ്ടെന്ന് തോന്നി. അപ്പൊ അത് കോടതിയിൽ പ്രസന്റ് ചെയ്യേണ്ടത് ആസ് എ ലോയർ എന്റെ ഒരു പ്രൊഫഷണൽ ഡ്യൂട്ടിയാണ് എന്ന് തോന്നിയത് കൊണ്ടും അത് ഹിന്ദു സമാജത്തിന് ഒരു അഭിജയം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ഹിന്ദു നരബലി അല്ല മൃഗബലി ഉണ്ടായാൽ അത് ശക്തി ആർജിക്കുന്ന ഒരു സാധനം ആകുന്നില്ല, ദോഷങ്ങളും ഉണ്ടാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ കേസ് നടത്തിയത്. അതിനുവേണ്ടി തന്നെയാണ് പോയത്. നല്ല ക്ലിയർ ആയിട്ട് അത് എനിക്ക് മനസ്സിലായി. ഇപ്പോ കാരണം ഞാനത് ചോദിച്ചത് എന്റെ ഒരു സംശയം എന്നുള്ള രീതിയിലല്ല, പല ആളുകളും നമ്മളോട് ഇപ്പൊ ചോദിക്കുന്ന ചോദ്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു ഞാൻ ഒറ്റ കാര്യം പറയാം, നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ രീതി തന്നെ അത്തരത്തിലാണ്. ഞാനിങ്ങനെ എന്റേതായ സംശയങ്ങളായിട്ട് ചോദിക്കുന്നത് പൊതുജനം നമ്മളോട് ആവശ്യപ്പെടുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് അവർക്ക് അറിയാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ക്ലിയർ ആയി. പക്ഷെ ഒരു കാര്യം ഇപ്പോഴും കുറച്ച് അൺക്ലിയർ ആയിട്ട് നിൽക്കുകയാണ്. കാര്യം ഗുരുവായൂർ ദേവസ്വം, കാര്യം ഈ ഗുരുവായൂർ ദേവസ്വത്തിനെ പറ്റി ഒരുപാട് കേസുകളുമായി ബന്ധപ്പെട്ട് താങ്കൾ പ്രവർത്തിച്ചത്. സത്യത്തിലെ ഗുരുവായൂർ ദേവസ്വത്തിലെ അഴിമതി ഇന്നും ഇന്നലെയോ തുടങ്ങിയതല്ല, നമുക്കൊക്കെ അറിയാം വളരെ വർഷങ്ങളായിട്ട് നടക്കുന്ന അഴിമതി ഉണ്ട് എന്ന് എല്ലാവരും ആരോപിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെ താങ്കൾക്ക് അറിയാവുന്ന എന്തൊക്കെ അഴിമതി കഥകളാണ് ഇതിനുള്ളിൽ നടക്കുന്നത്? ഇപ്പൊ പലതരത്തിൽ സ്ഥലങ്ങളുടെ ഉണ്ടാവാം, മറ്റുള്ള സ്ഥലത്തിലാവും. ഇപ്പൊ എന്തൊക്കെ രീതിയിലാണ് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ട് വരുന്ന ആൾക്കാര്, മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഗുരുവായൂർ ദേവസ്വം ഏതൊക്കെ രീതിയിലാണ് കൊള്ള ചെയ്യുന്നതെന്നാണ് താങ്കൾക്ക് ഇതേവരെ കേസ് നടത്തിയതെന്ന് മനസ്സിലായത്? ഇല്ല, ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞാല് ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെ, ഗുരുവായൂർ ദേവസ്വം അല്ല തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ആണെങ്കിൽ പോലും നമ്മളിപ്പോ ആലോചിച്ച ശബരിമല വിഷയത്തിലാണെങ്കിലും ഗുരുവായൂർ കാര്യത്തിലാണെങ്കിലും ഇവൻ ഓക്ഷന്റെ കാര്യം തുടങ്ങി പല കാര്യങ്ങളിലും അഴിമതിക്കുള്ള സ്കോപ്പ് കൊണ്ട് അഴിമതി നടക്കുകൊണ്ടായിരിക്കും. പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് രമേശിയോട് ഞാൻ പറയുന്നു, ഐ ഹാവ് നോ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദാറ്റ് ആൻഡ് ഐ ഹാവ് നെവർ ടേക്കൺ സം എഫേർട്ട് ടു അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് എന്നെ സംബന്ധിച്ചോളം ഇപ്പൊ എനിക്ക് ഇപ്പോ ഒരു 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 ഐ എം നോട്ട് എ ഫുൾ ടൈം സോഷ്യൽ ഓർ റിലീജിയസ് വർക്കർ. സോ എനിക്കിപ്പം ഗുരുവായൂർ ദേവസ്വത്തിന്റെ പുറകിന് പോയി റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് എടുത്ത്
അത് ഉപയോഗിച്ചിട്ട് അവിടെ നടക്കുന്ന ഓരോ ടെൻഡറിന്റെയും ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് അവിടെ എന്തൊക്കെ അഴിമതിയുണ്ട്, അവിടെ ഏതൊക്കെ അഴിമതി നടക്കുന്നു എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഒരു ടെക്നിക്കൽ അസിസ്റ്റൻസ് എനിക്കില്ല. ബിക്കോസ് ഐ എം എ വൺ മാൻ ലോയർ, ഐ ഗോട്ട് 2-3 ജൂനിയേഴ്സ്. ഞാൻ ജീവിതത്തിന് മാർഗത്തിന് വേണ്ടി കേസ് നടത്തുന്നു, അതിന്റെ കൂടെ ഭാഗമായി ഈ സമാജ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള സമാജ പ്രവർത്തനം എന്റെ രീതിയിലുള്ള സമാജ പ്രവർത്തനം എന്റെ കർമ്മഭൂമി കോടതിയായത് കാരണം ഒരു സമാജ വിഷയം ഉണ്ടാകുമ്പോൾ അത് റിയാക്ട് ചെയ്യാൻ ഭാഗ്യത്തിന് അതിന്റെ റിയാക്ഷൻ ആൾക്കാർ റിയാക്ട് ചെയ്യാൻ പറ്റുന്നത് കാരണം എനിക്കൊരു കക്ഷിയെ കിട്ടുന്നു, ഒരു പെറ്റീഷനെ കിട്ടുന്നു, അവർക്ക് വേണ്ടി ഞാൻ കേസ് ഫയൽ ചെയ്യുന്നു. അപ്പോ ഞാന് ഈ ഇതിന്റെ അഴിമതി പ്രശ്നങ്ങളായിട്ട് അങ്ങനെ സത്യസന്ധമായി ഞാനൊരു അന്വേഷണം ഒന്നും നടത്തിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എന്നൊക്കെ അഴിമതിയുടെ ഒരു ഒരു ലാഞ്ചന എനിക്ക് പിന്നെ അന്നദാനത്തിന്റെ വിഷയം, ശബരിമലയിലെ അന്നദാനത്തിന്റെ വിഷയം, അതിനകത്ത് അഴിമതി ഉണ്ടെന്ന് തോന്നി ഞാൻ കോടതിയിൽ പോയി. കോടതിയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കോടതി അത് എന്റർടൈൻ ചെയ്തില്ല, അന്നദാനം മറ്റേ ദേവസ്വം ബോർഡ് മാത്രം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അതിന്റെ ആ 2-3 റൗണ്ട് ആ കേസ് നടത്തി അയ്യപ്പ സേവാ സമാജത്തിന് വേണ്ടി, നമ്മുടെ കുമ്മനരാജശേഖരന്റെ ഇതായിട്ടിരുന്ന ഇപ്പം ഈ റോഡ് രാജചേട്ടൻ ആയിരിക്കുന്ന അയ്യപ്പ സേവാ സമാജത്തിന് വേണ്ടി ഞാൻ കേസ് നടത്തി. അത് സക്സീഡ് ചെയ്തില്ല, കാരണം വെച്ചാൽ കോടതി ഒരു ഒരു സ്റ്റാൻഡ് എടുത്തു ദേവസ്വം മാത്രം അന്നദാനം നടത്തിയാൽ മതി. അപ്പൊ അങ്ങനെ ഉള്ള നമ്മൾ ഇപ്പൊ ക്ഷേത്ര ഭൂമിയുടെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ലാതെ എനിക്ക് അഴിമതിയുടെ കാര്യത്തിൽ പറയാൻ ഞാൻ അത്ര ഐ നോട്ട് എൻ എക്സ്പെർട്ട് ബിക്കോസ് ഐ ആം നോട്ട് ഇൻവെസ്റ്റിഗേറ്റഡ് സച്ച് തിങ്സ്. എന്നാൽ ഈ ഗുരുവായൂർ ദേവസ്വത്തിൽ താങ്കൾ കൊടുത്തിരിക്കുന്ന ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ കൊടുത്തിരുന്ന കേസുകൾ എന്തൊക്കെയാണ്, അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് ആളുകൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഗുരുവായൂർ രണ്ടിലെ ഇപ്പൊ 3 കേസായി. ഒന്നെന്ന് പറഞ്ഞാൽ 2018 കാലത്തെ പ്രളയത്തിന്, 2012-19 പ്രളയത്തിന് 5 കോടി രൂപ കൊടുത്തിരുന്നു. അതിനേരെ ഞാൻ കേസ് കൊടുത്തു, അതാണ് ഞാൻ നേരത്തെ ആദ്യത്തെ റൗണ്ടിൽ പറഞ്ഞ എന്റെ തള്ളി മറ്റേ കേസ് ഫുൾ ബെഞ്ചിലേക്ക് കൊടുത്തു. ഞാൻ എന്റെ കേസ് റിവ്യൂ പെറ്റീഷൻ കൊടുത്തു, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫുൾ ബെഞ്ചിലേക്ക് പോകും, എന്റെ കേസും പോകും. സോ ദാറ്റ് ഈസ് പെൻഡിംഗ് ബിഫോർ ദ ഫുൾ ബെഞ്ച്. ഇപ്പൊ ഈ 2020 ഈ പ്രളയത്തിന് വീണ്ടും 5 കോടി കൊടുത്തപ്പം അതിന് എഗൈൻസ്റ്റ് ആയിട്ടും ഞാൻ കേസ് കൊടുത്തിരുന്നു. ആ റൗണ്ടില് ഈ പറഞ്ഞ മാതിരി ഹിന്ദു ഐക്യവേദിയും ഒക്കെ ഒഫീഷ്യലായിട്ട് തന്നെ വന്ന് കേസ് കൊടുത്തിരുന്നു, അതെല്ലാം കൂടെ ഫുൾ ബെഞ്ചിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ അതുമാതിരി 3rd ഞാൻ ഇപ്പൊ കൊടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ആ പൂന്താനം അവാർഡ് കേസാണ്. അങ്ങനെ 3 കേസാണ് ഗുരുവായൂർ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൊടുത്തിട്ടുള്ള കേസ്. അപ്പൊ ഈ ഇത്തരത്തില് ക്ഷേത്ര ഭൂമികൾ തിരിച്ചുപിടിക്കാനായിട്ടുള്ള 10-26 കേസുകൾ കൂടുതൽ താങ്കൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞു നേരത്തെ. അപ്പൊ അത്തരത്തിലുള്ളതിൽ ഏറ്റവും മേജർ ആയിട്ട് അതിലെ ഏറ്റവും മേജർ ആയിട്ട് താങ്കൾക്ക് തോന്നിയത് വളരെ വലിയൊരു കയ്യേറ്റം എന്നുള്ള രീതിയിൽ തോന്നിയത് ഏത് കേസാണ്? ഇല്ല, അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പം പുത്തരിക്കണ്ടമാണെങ്കിലും അതുമാതിരി നമ്മുടെ പിന്നെ തൊടുപുഴ പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ ഏക്കർ കണക്കിന് ഭൂമിയാണ്, അവിടെ പോലീസ് സ്റ്റേഷനൊക്കെയാണ് ഇരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ, പഞ്ചായത്ത്, ബസ് സ്റ്റാൻഡ്, പഞ്ചായത്ത് ഓഫീസ് ഒക്കെ ദേവഭൂമിയിലാണ്. അത് ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ തഹസിൽദാരുണ്ട്, ഈ തഹസിൽദാരുടെ റിപ്പോർട്ട് തന്നെ ഉണ്ട് ഇതൊക്കെ ദേവസ്വം ഭൂമിയിലാന്ന് പറഞ്ഞ്. പക്ഷെ ആരും ഒന്നും ചെയ്യില്ല. അപ്പൊ ഞാൻ കൊണ്ട് കേസ് നോക്കും, കേസ് ചോദിച്ചപ്പോ കോടതി വെച്ചപ്പോ എന്താ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഈ പറഞ്ഞു വന്നതല്ല, ഞാനീ 3-4 ഈ പറഞ്ഞമാതിരി ഇതുമാതിരി അടുപ്പിച്ച് 3-4 കേസ് വന്ന സമയത്ത് ഇപ്പൊ പിന്നെ കോടതിക്ക് മനസ്സിലായി രക്ഷയില്ല, മനസ്സിലായി. ഇപ്പൊ ഒരു 8 കേസ് അടുപ്പിച്ച് ഇങ്ങനെ വന്നപ്പോ അതിനകത്തെല്ലാം കയ്യേറിയിരിക്കുന്ന മുസ്ലിമും ക്രിസ്ത്യാനികളും. അപ്പൊ ഇവരെല്ലാം വീടൊക്കെ വെച്ചിട്ട് മീനൊക്കെ വളർത്ത് നമ്മുടെ ഒരു ഒരു ക്ഷേത്രത്തിന്റെ മലപ്പുറത്തെ ഒരു ക്ഷേത്രത്തിന്റെ ദീപോലിന്റെ തൊട്ട് സൈഡിലാണ് ഒരു മേത്തന്റെ കക്കൂസ്. നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പൊ ഇത് ഇതെല്ലാം കണ്ടപ്പോ ഇത് എങ്ങനെയെങ്കിലും പൊളിച്ചു കളയണം എന്നുള്ളതാണല്ലോ നമ്മൾ നിയമപരം. നമുക്കിപ്പോ കയ്യൂക്കില്ലല്ലോ, നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നിയമപരമായിട്ട് കോടതി പോയി ഇവനെയൊക്കെ അടിച്ച് പുറത്ത് കളയാനുള്ളതാണ്. യുക്താനിയും മേത്തനെയൊക്കെ നമ്മുടെ അമ്പല ഭൂമിയിൽ കയ്യേറിയിരിക്കുന്നു. അപ്പൊ അതിനുവേണ്ടി ഞാൻ കേസ് കൊടുത്തിട്ട് 6-7 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ അടുത്ത് കോടതി ചോദിച്ചു, നിങ്ങളൊരു ഒരു സോഷ്യൽ അൺറസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇഫ് ഞാൻ പറഞ്ഞു മൈ ജോബ് ഈസ് ടു പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ് ഓഫ് ദ ഡേറ്റി ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് യുവർ ജോബ് ഓൾസോ. ഇഫ് യു ആർ നോട്ട് പ്രിപ്പയർഡ് ടു ഡു ഇറ്റ്സ് ഫോർ ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു സീ ദാറ്റ് യു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ ഡേറ്റി. ഫോർ ദാറ്റ് ഐ ക്യാൻ ഐ ലൈക്ക് ഐ എം ബൗണ്ട് ടു ഫയൽ കേസസ്, ഐ വിൽ ഫയൽ കേസസ്. വെദർ ഇറ്റ് വിൽ ക്രിയേറ്റ് സോഷ്യൽ അൺറസ്റ്റ് ഇറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്, ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ഓൾ ദോസ് തിങ്സ് എന്ന് പറഞ്ഞു. സി അപ്പൊ അതാണ് ഇത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആണ് കോടതി രക്ഷിക്ക് നമ്മളൊരു സോഷ്യൽ അൺറസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇത് ഭഗവാന്റെ വസ്തു നടക്കില്ല, അതിനൊന്നും ഒരു കുഴപ്പമില്ല, നമ്മളത് ചോദ്യം ചെയ്താൽ കുഴപ്പമാണ്. അതാണ് സിറ്റുവേഷൻ.
അല്ല അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു പാലക്കാട് കുമരമ്പുത്തൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, തോണിപ്പുറം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ എനിക്ക് തോന്നുന്നു ദുർഗാദേവി ടെമ്പിൾ പറവൂരോ മറ്റോ നോർത്ത് പറവൂരിലുള്ള ദുർഗാദേവി ടെമ്പിളിന്റെ കാര്യമുണ്ട്, മന്നം സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിളിന്റെ പ്രോബ്ലം ഉണ്ട്. ഇത്തരത്തില് സാധാരണ അവസാനം പറഞ്ഞ രണ്ട് കേസ് ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഏത് ദിവസം കോടതിയിൽ വരാം. നമ്മളിപ്പോ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ഏർപ്പാടായത് കാരണം നമുക്ക് നേരിട്ട് പറ്റാത്ത കാരണം അവര് പറയുമ്പോഴൊക്കെ ഉള്ളൂ. നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് മൂന്നാല് ദിവസം ഇതുവരെ അനക്കമില്ല, രണ്ടു ദിവസം അത് തിരിച്ചു വരുന്നു പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ താങ്കൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സഖാക്കളുടെ ഓച്ചിറ പരബ്രഹ്മം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്താണ് ആ സംഭവം സഖാക്കളുടെ? ഞാനിപ്പോ സമയം കഴിയാറായി എങ്കിൽ പോലും ഞാൻ ചോദിക്കാണ്, താങ്കളുടെ കുറച്ചും കൂടി സമയം അനുവദിച്ചിട്ട് ഇതും കൂടി ഒന്ന് ആളുകളോട് ഒന്ന് പറഞ്ഞു തന്നായിരുന്നു. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ അവിടെ നടക്കി വെക്കുന്ന കാളകളെ വിൽക്കുന്നു എന്ന് വ്യാപകമായ പരാതി ഉണ്ടായി. അപ്പോ അത് ഒരു പ്രൈവറ്റ് ക്ഷേത്രമാണ്, കരക്കാരുടെ ഒരു പ്രൈവറ്റ് ക്ഷേത്രമാണ്. ആ പ്രൈവറ്റ് ക്ഷേത്രത്തിന്റെ ഭരണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അല്ലെ സിവിൽ കേസുകളൊക്കെ പെൻഡിംഗ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഭരണത്തിൽ വരുന്ന ഭരണ കർത്താക്കൾ, അതായത് ഈ കമ്മിറ്റിയിൽ വരുന്ന ആൾക്കാരിൽ 90% കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരാണ്, സഖാക്കളും കോൺഗ്രസ്സുകാരുമാണ്. അപ്പൊ അവരൊത്തുചേർന്നിട്ടാണ്, ആകെ രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ ബി ജെ പിയുടെ റെപ്രസെന്റേറ്റീവ്സ് എന്നത്. അപ്പൊ അവിടെ വളരെ വ്യാപകമായ രീതിയിൽ ഈ നടക്കി വെക്കുന്ന ഭഗവാനെ നടക്കി വെക്കുന്ന ഇത് കാളകളെ വിൽക്കുന്നു, അറക്കാൻ കൊടുക്കുന്നു എന്ന പരാതി കിട്ടി. അപ്പോ ഞാൻ അതിനകത്ത് ഒന്ന് രണ്ടു പേരും ബന്ധപ്പെട്ടു, അവരെല്ലാം എന്റെ ഡോക്യുമെന്റ്സ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് കോടതി പോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ എന്തോ ഒരു ദൈവഭാഗ്യത്തിന് ഇപ്പൊ അവിടെ ഹൈക്കോടതി ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ വെച്ചിട്ടുണ്ട്, ജസ്റ്റിസ് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹം എനിക്ക് അദ്ദേഹം ജഡ്ജിയായിരുന്ന കാലത്തും അതിന് മുമ്പും അദ്ദേഹം അരിപ്പാടുകാരനാണ്. അപ്പൊ അദ്ദേഹമായിട്ട് എനിക്ക് നല്ല പേഴ്സണലായിട്ട് അടുക്കമുള്ളത് കാരണം ഞാൻ അദ്ദേഹത്തെ ഒന്ന് പോയി കാണാനിരിക്കണം. കാരണം ഈ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. അതിനകത്ത് ഇടപെട്ടിട്ട് ഇത് അറ്റ്ലീസ്റ്റ് ഒരു ഒരു ദേവസ്വം ഭരണത്തിലേക്ക് കൊണ്ടുവന്നാൽ പോലും തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ദേവസ്വം ഭരണമാണെങ്കിൽ നമുക്ക് കോടതിയുടെ ഡയറക്റ്റായിട്ട് കീഴിലാണ്, നമുക്ക് അവിടെ പോയി ഫൈറ്റ് ചെയ്യാൻ പറ്റും. ഈ അവസാനം ഇന്നത്തെ ഇന്ന് കേസ് വിധി വന്നത് ദേവസ്വം വസ്തു പിന്നെ ലീസിന് കൊടുക്കാനായിരുന്നു പരിപാടി. ലീസിന് കൊടുക്കുന്നത് അത് അതിപ്പോ പറഞ്ഞു ദേവസ്വം നേരിട്ട് വേണമെങ്കിൽ നടത്തിക്കൊള്ളൂ, കൃഷി നടത്തിക്കൊള്ളൂ, അത് ദേവസ്വത്തിന്റെ അമ്പലത്തിന് ആവശ്യമുള്ള സാധനം മാത്രമേ കൃഷി നടത്താനുള്ളൂ, കപ്പയൊന്നും പറ്റില്ല. കാരണം ഇടയ്ക്ക് കപ്പ കൃഷി നടത്തിയായിരുന്നു ചങ്ങനാശ്ശേരി വാഴപ്പള്ളി അമ്പലത്തിൽ. അപ്പോ അങ്ങനത്തെ ഒന്നും പറ്റില്ല. പിന്നെ ഈ ക്ഷേത്ര വിളക്കുകളും മറ്റതും, അപ്പൊ ഈ ക്ഷേത്ര വിളക്കുകളുടെ കാര്യം പറഞ്ഞാല് ആയിരക്കണക്കിന് വിളക്കുകൾ ഇങ്ങനെ വെറുതെ ഉപയോഗശൂന്യമായിട്ട് കിടപ്പുണ്ട്. പല പല ക്ഷേത്രങ്ങളത് സ്റ്റോർ ചെയ്യാൻ തന്നെ വലിയ പാടായി മാറിയിട്ടുണ്ട്, കാരണം ഉപയോഗിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പോ അത് ഞാൻ എന്റെ കേസിനകത്ത് പറഞ്ഞത് അത് പ്രോപ്പർ ഒരു ഓഡിറ്റിംഗ് നടത്തിയിട്ട് ചില ക്ഷേത്രങ്ങളിൽ വിളക്കുകൾ ഇല്ലതാനും അപ്പം വൈക്കം ഗ്രൂപ്പിൽ തന്നെ പല ക്ഷേത്രങ്ങളിൽ നിന്നും വൈക്കം അമ്പലത്തിൽ നിന്നുള്ള വിളക്കുകൾ കൊണ്ടുപോയിട്ട് ഉത്സവത്തിന് മറ്റേ ചടങ്ങൾ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോവാണ്. അപ്പൊ അങ്ങനെ ഒരു ഓഡിറ്റിംഗ് നടത്തി, എൻ്റെ ടെമ്പിൾസ് ഓഡിറ്റിംഗ് നടത്തി, അത്യാവശ്യം വേണ്ട വിളക്കുകളും കാര്യങ്ങളും ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ളവ പ്രോപ്പറായിട്ടൊരു അസസ്മെന്റ് നടത്തി. അതിനകത്ത് ഈ പറഞ്ഞ നമ്മുടെ ഇതിന്റെ എക്സ്പേർട്സ് ഉണ്ടല്ലോ, ഈ ആന്റിക് കണ്ടുപിടിക്കാനുള്ള എക്സ്പേർട്സ്, അവരുടെയൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് പ്രോപ്പർ ആന്റിക്കിന്റെ വാല്യൂ ഫിക്സ് ചെയ്ത് കോടതി ട്രാൻസ്പെറന്റ് ആയിട്ട് കോടതി നേരിട്ട് ഇടപെട്ടിട്ട് ഇത് വിറ്റിട്ട് ദേവസ്വം മുതൽ കൂടുന്നതിന് തെറ്റില്ല. കാരണം ഈ വെറുതെ ഈ ഇതവിടെ വിളക്കുകളൊന്നും ഒരു ഉപയോഗമില്ലാതെ വെറുതെ മൂലയിൽ കൂട്ടിക്കിടന്ന് ക്ലാസ് ഇങ്ങനെ ഇതായിട്ട് കിടക്കുകയാണ്, അത് മെയിൻറ്റെയിൻ. അപ്പൊ ഇത് മാത്രമല്ല, ഇതൊക്കെ വിൽക്കാൻ അവകാശം കൊടുത്തോണ്ട് ഈ ആക്ടിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ റെസ്ട്രിക്ഷൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അത് ലാൻഡിന്റെ കാര്യത്തിൽ, അപ്പം ഇത് ഇപ്പൊ കോടതി പറഞ്ഞത് ഇത് കംപ്ലീറ്റ് ഓഡിറ്റ് ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ട് കോടതിയിൽ വരിക, കോടതി ദെൻ കോടതി വിൽ ഡിസൈഡ് ആൻഡ് കോടതി വിൽ ഇൻവോൾവ് ആൻഡ് സെൽ ഇറ്റ് എന്നാണ് ഇപ്പൊ ഈ വന്നത്. അപ്പൊ അതുമാതിരി ഈ ഓച്ചിറ ക്ഷേത്രവും നമുക്ക് ദേവസ്വത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നു, ഈ പ്രൈവറ്റ് ഇതിൽ നിന്നുള്ള ദേവസ്വത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നു, അറ്റ്ലീസ്റ്റ് നമുക്ക് കോടതി വഴിയെങ്കിലും ഒരു ഒരു ഗ്രിപ്പ് അതിനകത്ത് കിട്ടും. ഈ പറഞ്ഞ സഖാക്കളുടെ ഒരു പൂണ്ട് വിളയാട്ടം നമുക്ക് ഒഴിവാക്കാൻ പറ്റുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അതിനുള്ള ശ്രമത്തിലാണ്. അപ്പൊ ഇപ്പൊ എന്തായാലും ഈ ഇദ്ദേഹം ഈ അഡ്മിനിസ്ട്രേറ്റർ വന്ന കാരണം ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊന്ന് ശ്രമത്തിലാണ് അതിന്റെ, അദ്ദേഹം താമസിക്കാതെ അതിനകത്ത് ഇടപെടാൻ പറ്റും തോന്നുന്നു. ഓടാൻ ഞാൻ മാത്രം അതല്ലേ കുഴപ്പം, സഹായത്തിന് ആരും ഇല്ല, എന്താ ചെയ്യാൻ പറ്റുക.
ഒരു ഒരു സംശയം ഒരു വ്യക്തി ചോദിച്ചിട്ടുണ്ട്, സുബ്രഹ്മണ്യ സ്വാമി നയിക്കുന്ന ഹിന്ദു ടെമ്പിൾ കൺട്രോൾ റിലീസ് കേസ് ഉത്തരാഖണ്ഡ്, ഇത് അത് ഒരു മോഡൽ അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു മറുപടി വന്നു. എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ ഒന്ന് പറയാമോ? നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ഉണ്ടല്ലോ, സുബ്രഹ്മണ്യ സ്വാമി ഒരു കേസ് നടത്തുന്നു ഹിന്ദു ടെമ്പിൾ കൺട്രോൾ റിലീസ് കേസ് എന്ന് പറഞ്ഞിട്ട് ഉത്തരാഖണ്ഡില്, ആ മോഡല് ഉള്ള കേസ് ഇത്തരത്തില് കൊണ്ടുപോവാം എന്നുള്ളതാണ് ചോദ്യം. അതിനകത്ത് ബേസിക് ആയിട്ട് ഒരു കാര്യം ഞാൻ പറയാം. ഈ സുബ്രഹ്മണ്യ സ്വാമിയും ഞാനും കൂടെ ബാംഗ്ലൂരിലെ ഒരു സെമിനാറില് ഞാനൊരു പേപ്പർ വരച്ച് സുബ്രഹ്മണ്യ സ്വാമി ചിദാനന്ദപുരി സ്വാമിയാണ്, മറ്റല്ല നമ്മുടെ മറ്റേ പഴയ സ്വാമിജി ഉണ്ടല്ലോ മരിച്ചുപോയ, അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്തിരുന്നത്. ഗവൺമെന്റ് കൺട്രോൾ ഓവർ ഹിന്ദു ടെമ്പിൾസ്, അതായിരുന്നു വിഷയം. അപ്പൊ അതിനകത്ത് ഈ പേപ്പർ അവതരിപ്പിച്ചപ്പോഴത്തേക്ക് ഞാൻ അന്ന് പറഞ്ഞൊരു സജഷൻ ഉണ്ട്, ഇത് ഇയേഴ്സ് ബാക്ക് നമ്മുടെ ഗവൺമെന്റ് മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്താണ്. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഈ എന്താ പറയുന്നേ ക്ഷേത്ര ഭരണം, ഇതിൽ നിന്ന് ഈ ഗവൺമെന്റ് കൺട്രോളിൽ നിന്ന് വിടാനായിട്ട് കേരളത്തിലെ കാര്യത്തിലാണെങ്കിൽ പോലും ഇതൊരു ഇതുണ്ട്, എന്താണ് പറയുന്നത്, ഒരു ഒരു കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട് കർണാടകന്റെ കാലത്ത്. അതിനകത്ത് ഒരു പാരലൽ സംവിധാനം, അതായത് ക്ഷേത്ര സമിതി ഉണ്ടാക്കുക, ആ ക്ഷേത്ര സമിതി എലക്ഷൻ നടത്തുക, പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ ഭക്തരുടെ ഒരു വോട്ടേഴ്സ് ലിസ്റ്റുമായിട്ട് ഉണ്ടാക്കുക, ഒരു ഓരോ ആ പർട്ടിക്കുലർ താലൂക്കോ വില്ലേജോ എടുത്തിട്ട്, ക്ഷേത്രത്തിൽ നിൽക്കുന്ന വില്ലേജോ എടുത്തിട്ട് അവിടുത്തെ സാറിന് ഒരു ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുക, ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഇലക്ഷൻ നടത്തി ക്ഷേത്ര കമ്മിറ്റി, അവിടുന്ന് റെപ്രസെന്റേറ്റീവ് പോയി താലൂക്ക് കമ്മിറ്റി, അവിടുന്ന് ജില്ലാ കമ്മിറ്റി, അവിടുന്ന് സ്റ്റേറ്റ് കമ്മിറ്റി, അവിടുന്ന് ദേവസ്വം ബോർഡ്, ഹൈക്കോടതി സൂപ്പർവിഷൻ, ഇങ്ങനൊരു സിസ്റ്റം പറഞ്ഞിരുന്നു. അപ്പൊ അതുമാതിരി ഇത് ചെയ്യാം. ഇത് ചെയ്യുന്നതിന് സെൻട്രൽ ഗവൺമെന്റും നിയമം കൊണ്ടുവരാം, സ്റ്റേറ്റ് ഗവൺമെന്റും കൊണ്ടുവരാം. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കാര്യത്തിൽ ഒരു കാരണവശാലും നമുക്കൊരു അനുകൂല തീരുമാനം അത് പ്രതീക്ഷിക്കണ്ട, ഒരു കാരണവശാലും. അപ്പൊ അതുകൊണ്ട് പിന്നെ സുബ്രഹ്മണ്യ സ്വാമി അദ്ദേഹം അത് കോടതിയിൽ പോയിട്ടുണ്ട്. ടി ജി മോഹൻദാസാണ് അദ്ദേഹമാണ് കേസ് നടത്തിയത്. ഞാനും അതിനകത്ത് കക്ഷിയായിരുന്നു, അവിടെ സുപ്രീം കോടതിയിലും കക്ഷി ചേർന്നിട്ടുണ്ട്. അപ്പം എല്ലാം ഭഗവാന്റെ, കാരണം ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി ഒരു ഒരു സോഷ്യൽ മൂവ്മെന്റും തുടങ്ങുന്നുണ്ട്, ഫ്രീ ദ ടെമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് സ്വാമിമാരെ എല്ലാം ഉൾപ്പെടുത്തി, അതും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നിയമം കൊണ്ടുവന്ന ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് അഭിപ്രായം. ഓക്കെ, എന്തായാലും നമ്മുടെ സമയം വളരെ 1 മണിക്കൂറും 15 മിനിറ്റും കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഒരു ഈ സെഷനിൽ തീരെ സാധാരണ രീതിയിൽ ഇതിലൊരു അവസാനം ഒരു 2 ക്വസ്റ്റ്യൻ എന്നോട് വേണമെങ്കിൽ താങ്കൾക്ക് കൃഷ്ണരാജിക്ക് എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. അതിനുശേഷം ഒരു കൺക്ലൂഷൻ നമ്മൾ നടത്താം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. അതെ, തിരിച്ചിങ്ങോട്ട് ചോദിക്കാം. ഞാൻ എനിക്ക് ചോദിക്കാനൊന്നുമില്ല, എനിക്ക് ചോദ്യമല്ല ചോദിക്കാനുള്ളത്, എനിക്ക് നിങ്ങളോടെല്ലാം സഹായമാണ് ചോദിക്കാനുള്ളത്. എനിക്കിത് കേൾക്കുന്ന ആൾക്കാരും എല്ലാ ഹിന്ദു സമാജത്തിന്റെ ഭാഗമായിരിക്കുന്ന എല്ലാ ആൾക്കാരും ദയവായി കണ്ണും കാതും തുറന്നു വെക്കുക. എന്റെ ഇപ്പൊ ഒരു 50 വയസ്സ് ശേഷമുള്ളത് എല്ലാവരും ബോണസ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോ പിന്നെ അത് വെച്ചിട്ട് ക്ഷേത്രഭൂമികൾ മാക്സിമം തിരിച്ചു പിടിക്കാനായിട്ട് വേണ്ട സഹായങ്ങൾ ചെയ്തു തരിക എന്ന് എനിക്ക് പറയാം. ആയിക്കോട്ടെ, എന്തായാലും ഒരു ഒരു സംശയം കൂടി ഒരു മനുവ്യക്തി ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് 5 കോടി കൊടുത്ത കേസ് എന്തായി എന്ന് ചോദിക്കൂ. 2017 കേസാണത്. ഞാൻ കണ്ടു, ഞാനത് തുടങ്ങിയ സമയത്ത് ബിജു മാരാത്ത് എന്ന് പറഞ്ഞൊരാളാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അങ്ങ് ഓർക്കുന്നുണ്ടായിരിക്കും, ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു എന്റെ കേസ് തള്ളി. അതിന്റെ തൊട്ടടുത്ത ദിവസം ഹക്കിം എന്ന് പറഞ്ഞ വക്കീലിനെ കൊണ്ട്, അതായത് നമ്മുടെ എന്താണ് പറയുന്നത് നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ മദനയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായി പ്രാക്ടീസ് ചെയ്യുന്ന, അതായത് മദനയുടെ കേസിലെ ലൈവായിട്ട് ഇപ്പോഴും നടത്തുന്ന ആ ഒരു വക്കീലിനെ കൊണ്ട് ഒരു കേസ് കൊടുത്ത ആളാണ് ഈ ബിജു മാറാത്തോട്. അദ്ദേഹം ഹിന്ദു ഐക്യ വേറെ പ്രവർത്തകനാണെന്നാണ് അവകാശപ്പെടുന്നത്, എനിക്കറിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കേസാണ് എന്റെ കേസ് കൊടുത്തതന്നെ. എന്റെ കേസിനകത്തും റിപ്പറ്റീഷനകത്തും എല്ലാം ഈ ഇദ്ദേഹം റിലേ ചെയ്തുകൊണ്ടിരുന്ന ഡിവിഷൻ ബെഞ്ചും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം 2-ാമത് കൊടുത്ത കേസാണ്, ആ കേസ് വന്നു കഴിഞ്ഞപ്പോ ഫുൾ ബെഞ്ചിലേക്ക് വിട്ടു. അപ്പൊ അദ്ദേഹം അന്നുപോലെ പറഞ്ഞു നടക്കുന്നുണ്ട് ഞാനാണ് ഈ കുഴപ്പം ചെയ്തത് എന്ന് പറഞ്ഞത്. അത് അതിനത്രക്കൊക്കെ അതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നുള്ളൂ, കാരണം അതിന് അത് ഈ നോട്ട് ദാറ്റ് ബിഗ് എ പേഴ്സൺ ടു ഫോർ മീ ടു ആൻസർ.
ഹൈക്കോടതി പോയാല് രമേശ് ജി, ഹൈക്കോടതി പോയാല് എന്റെ കേസിൽ 2018 ഈ പിന്നെ 5 കോടിയുടെ കേസിനകത്ത് എന്താണ് പിന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്നതെന്നും ആ കേസിനകത്ത് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നും അതിനകത്ത് എന്തുകൊണ്ട് ഹൈക്കോടതി അങ്ങനെ പറഞ്ഞു എന്നുള്ളതെല്ലാം കാര്യങ്ങളും റെക്കോർഡ്സിലുണ്ടല്ലോ. പിന്നെ അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് അതിനകത്ത് ഇത് ആ ചോദ്യം എന്ന് പറഞ്ഞാൽ അതൊരു ഈ പറഞ്ഞ മാതിരി ഒരു 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 എന്താ പറയുക മുനവെച്ച ചോദ്യമാണ്. അപ്പൊ അതിനകത്ത് അതിനുള്ള അത്രയ്ക്കുള്ള കാര്യമുള്ളൂ. നീ പറഞ്ഞ മാതിരി ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നവർക്കൊന്നും പിന്നെ ഞാൻ എന്റെ എന്റെ എന്താ സമാജ കാരണം എന്റെ കണ്ണുമുമ്പേ ആ കോടതിയിലെ സമാജ പ്രവർത്തനത്തെ പറ്റി അക്കൗണ്ട് ഇങ്ങനെ നിരത്തി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ലീവ് ഇറ്റ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ അദ്ദേഹം ചോദിച്ച ചോദ്യം എന്തായാലും പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ഇ ഡസന്റ് ഡിസേർവ് ആൻ ആൻസർ. പക്ഷെ ഞാൻ അങ്ങ് ചോദിച്ചതാണ് ഞാൻ ആൻസർ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. കാരണം ഞാനിത് അങ്ങ് ഓർക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഈ 2018 കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, തുടങ്ങിയത് അതിനകത്തു നിന്നാണ്, ഓർമ്മയില്ലേ? അതെ അതെ, തീർച്ചയായിട്ടും കേസ് തള്ളി എന്ന് പറഞ്ഞാ തുടങ്ങിയത് ഓർമ്മയില്ലേ? അതിനുശേഷം നമ്മുടെ പ്രേക്ഷകര് ഇത്തരത്തിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ കാണിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം. ഇപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം പോലും ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും വളരെ മോശമായിട്ടുള്ള രീതിയിൽ പോലും ചിലപ്പോൾ വരുന്നാൽ ഞാൻ അത് കാണിക്കാറുണ്ട്. ഒരു തെറ്റില്ല, ഒരു തെറ്റുമില്ല, ഞാൻ അതുകൊണ്ടല്ലേ ആൻസർ പറഞ്ഞത്. കാരണം പ്രതീക്ഷിക്കാതെ ഈ ബിജു മാറാത്ത എന്ന് പറഞ്ഞ ആൾ ഇവിടെ വന്നത് ഈ ചോദ്യം ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കാതാണ് ഞാൻ നിങ്ങളോട് ഈ ഇതിന്റെ കാര്യം ആദ്യം പറഞ്ഞത്. ഈ ബിജു മാറുന്ന ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, 2018 5 കോടിയുടെ കേസ് എന്താ എന്നത് അല്ലെ ചോദ്യം. അതിന്റെ അതിനാണ് ഞാൻ തുടങ്ങിയത് തന്നെ. എന്തായാലും അദ്ദേഹത്തിന്റെ സംശയങ്ങളും കാര്യങ്ങളും എന്തായാലും അദ്ദേഹത്തിന് ഉണ്ടാവും. അപ്പൊ അദ്ദേഹം അതിനുള്ള മറുപടി സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പിന്നീട് പ്രതികരിക്കുമായിരിക്കും. ഇപ്പൊ എന്തായാലും നമ്മളെ ഒരു തെറ്റുമില്ല. ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, പലരുടെയും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആരും ഒന്നും ചെയ്യുകയില്ല, ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കുകയില്ല. അതാണ് ഇപ്പൊ കണ്ടുവരുന്ന ഒരു ഒരു ട്രെൻഡ്. അതെന്താ അതിന്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ആരെങ്കിലും സഹായിക്കുന്ന ചെയ്യുന്നതിന് പകരം ഈ ചെയ്യുന്നതിന്റെ എല്ലാം കുത്തക ആരെങ്കിലും ഒക്കെ ഏറ്റെടുത്തിട്ട് അവരാരും ചെയ്യുകയില്ല, ആരെങ്കിലും ചെയ്യുമ്പോൾ ആ ചെയ്യുന്നവരെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുക, അവരെ മിലിറ്ററി ചെയ്യുക, അവരെ കുറ്റം പറയുക. ഇവിടെ നമ്മൾ ആ ഒരു മാനസികാവസ്ഥയെ കൊണ്ട് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. പല ആളുകളും പല വഴിയിലൂടെയാണല്ലോ ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നടത്തട്ടെ, ആർക്കൊക്കെ വിജയിക്കാൻ പറ്റും, ആർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ സൊസൈറ്റിക്ക് നേടിക്കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നമുക്ക് കൺക്ലൂഡിയൻ സെഷനാണ്. അപ്പൊ താങ്കളോടുള്ള ഒരു ഫൈനൽ എന്റെ ഒരു കാര്യം അറിയാൻ എനിക്ക് താല്പര്യമുള്ളത്, സൊസൈറ്റി എന്ന് പറയുന്ന സമയത്ത് താങ്കൾ ഇപ്പോഴും നേരത്തെയും വളരെ ഇത് ഈ ഇന്റർവ്യൂവിൽ മൊത്തത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹിന്ദു സൊസൈറ്റി എന്നുള്ള ഒരു ആംഗിൾ മാത്രമായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ പല ആളുകളും ഇപ്പൊ ഞാൻ ചിലപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ അവര് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് താങ്കളുടെ ഭാഷയിൽ മതേതരന്മാർ. അപ്പോ എനിക്ക് അത്തരത്തിൽ കുറെ സുഹൃത്തുക്കൾ കാരണം അവര് വന്ന് ചോദിക്കുന്നു, ഞാൻ അത് പ്രത്യേകിച്ച് കോട്ട് ചെയ്ത് പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മൊത്തം ഒരു സൊസൈറ്റി എടുത്ത് നോക്കുന്ന സമയത്ത് താങ്കൾക്ക് എന്താണ് മൊത്തത്തിൽ സൊസൈറ്റിയോട് എന്താണ് പറയാനുള്ളത്? കാരണം നാട്ടിൽ ഒരുപാട് മറ്റുള്ള ഇപ്പൊ ഒരാൾ ചോദിച്ചിരിക്കുന്ന മറ്റുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലൊന്നും ഇടപെടാതെ താങ്കൾ ഈ ഹിന്ദു സമാജത്തിന്റെ കാര്യം മാത്രം നോക്കിയിട്ട് എന്തുകൊണ്ടാണ് ഇറങ്ങിയിട്ടിരിക്കുന്നത്? അപ്പോൾ ഒരു സംശയം കൂടി താങ്കൾക്ക് ചോദിച്ചിട്ട് ഒറ്റ സംശയം കൂടി ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യാം. ഒറ്റ സംശയം കൂടിയാണ്, ഇത്രയധികം കേസുകൾ താങ്കൾ നടത്തി എന്ന് പറഞ്ഞു, ഇതിനുള്ള ഇൻകം എങ്ങനെ വരുന്നു എന്നുള്ള ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. രണ്ട് കാര്യത്തിന് പറയാം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഒരു വലിയൊരു പ്രസ്ഥാനമൊന്നുമല്ല, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. അപ്പം ഞാൻ ഈ സമൂഹത്തിന്റെ മുഴുവൻ നന്മ പിന്നെ നേരായ വഴി നടത്താനും ഉള്ള കേസ് നടത്താനും എന്നുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല. എനിക്കൊരു ലിമിറ്റഡ് സ്കോപ്പാണ്. എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യുക എന്നുള്ളതാണ്. എന്റെ മനസ്സിൽ എനിക്കിപ്പോൾ തോന്നിയിരിക്കുന്ന കാര്യം ഹിന്ദു സമാജത്തിന് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ അടങ്ങുന്ന ഒരു 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 സമാജമാണിത്. ആ സമാജത്തിന് ഒരുപാട് അനീതികൾ സമൂഹത്തിനെതിരെ ഉണ്ടാകുന്നുണ്ട്. പല പല സമാജങ്ങളും അല്ല പല പല വിഷയങ്ങളിലും അതിനു വേണ്ട ഒരു ഒരു എന്താ പറയുക അതിനെ ഒരു റെസിസ്റ്റൻസോ അതിനെ ഒരു എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നടപടികളോ വന്ന് കാണുന്നില്ല. സത്യമായ എന്തോ ദാറ്റ് ഈസ് എ സിറ്റുവേഷൻ. അപ്പൊ അങ്ങനെ വന്നപ്പം അതിനകത്ത് ഇടപെടുന്ന എന്റെ ഒരു മാനസിക സുഖത്തിനാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്റെ ഒരു മാനസിക സുഖം ഹിന്ദു സമൂഹത്തിനോട് ചെയ്യാന്നുള്ളതാണ്. സമൂഹത്തിനോട് ചെയ്യാൻ ഒരുപാട് വലിയ വലിയ ആൾക്കാരുണ്ട് ഇവിടെ, അതൊക്കെ അവർ ചെയ്തോളൂ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യം ഞാൻ ചെയ്യുന്നു.
എന്റെ നിയമപരമായ വഴി ചെയ്യുന്നു ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിന്റെ ഇൻകം എന്ന് പറയുന്നത്, ഇതിന്റെ ഇൻകം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന കേസുകളിലൊക്കെ പാമ്പിടിച്ച ആൾക്കാരാണ്, അവരെ ഒന്ന് അത്യാവശ്യം കേസ് കൊടുക്കാനുള്ള ചെലവിന്റെ പൈസ തരുന്നുണ്ട്. അതുകൊണ്ട് ഇതങ്ങനെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് നീങ്ങുന്നു. പിന്നെ കുറച്ചൊക്കെ ചില കേസുകളിലൊക്കെ തീരെ പറ്റാത്ത ആൾക്കാരായിരിക്കും, അങ്ങനത്തെ കേസുകളിലൊക്കെ ഞാൻ തന്നെ കയ്യിൽ നിന്ന് എടുക്കും. അപ്പൊ തൽക്കാലം എന്തായാലും ഒരു പട്ടിണിയില്ലാതെ ജീവിതം നടക്കുന്നുണ്ട്. എന്തായാലും വളരെ വളരെ അധികം നന്ദി. എനിക്ക് പറയാനായിട്ട് വാക്കുകളില്ല, കാരണം ഞാനൊരു പരിചയമില്ലാത്ത ഒരു വ്യക്തി ഞാനൊരു കാര്യത്തിന് വേണ്ടി വിളിച്ച സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ പേജിൽ ഇത്തരത്തിൽ വന്ന് സംസാരിക്കാനുള്ള ഒരു പ്രഥമ കാരണം, ഞാൻ വിളിക്കാൻ കാരണം ഒരുപാട് പേർക്ക് താങ്കളെ വേണം സംസാരിക്കണം എന്ന് പറയുന്നു. അപ്പൊ എന്റെ ഈ പ്രോഗ്രാമിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം താങ്കൾ പറയുന്ന സമയത്ത് ഞാൻ നിശബ്ദനായിട്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ അതിന് പ്രത്യേകിച്ച് റോളുകളൊന്നുമില്ല. താങ്കൾക്ക് പറയാനുള്ള എന്താണോ അത് താങ്കൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്റെ ഈ പ്രോഗ്രാമിലെ മറ്റുള്ള ഐഡിയോളജിയിലുള്ള ആൾക്കാർ, എന്റെ രാഷ്ട്രീയം അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ള ഐഡിയോളജിയിലുള്ള ആൾക്കാർ വരെ വരുന്നുണ്ട്. അവരോട് ഞാൻ തർക്കിക്കാറൊന്നുമില്ല, അവർക്ക് പറയാനുള്ള അവർക്ക് പറയാം, അത് കേൾപ്പിക്കുക എന്നുള്ള ഒരു കർത്തവ്യം മാത്രം. കാര്യം ഞാൻ പലപ്പോഴും ഈ ചാനൽ ചർച്ചകൾ കണ്ട് മടുത്തിട്ട്, ചാനൽ ചർച്ചകൾ പങ്കെടുക്കാറുണ്ട്, കണ്ട് മടുത്തിട്ടാണ് ഈ പ്രോഗ്രാം തുടങ്ങിയത്. കാരണം പറയാനുള്ള കാര്യം പറയാനായിട്ട് സമ്മതിക്കില്ല. അർണബ് ഗോസ്വാമി പോലെയുള്ള സംഭവമാണ്, പക്ഷെ വളരെ കഴിവുള്ള വ്യക്തികളാണ് ഈ അവതാരങ്ങളൊക്കെ. അപ്പൊ കഴിവുള്ള വ്യക്തികളാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് പറയാനുള്ള ഒരു പ്ലോട്ട് കൊടുക്കണ്ടായി, തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയതും ഇത് തുടങ്ങിയത്. അപ്പൊ താങ്കൾ ഇതിൽ വന്നതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. നമസ്കാരം. വളരെ സന്തോഷം, വളരെ സന്തോഷം, വളരെ സന്തോഷം.